ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങൾ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ മുസ്ലിങ്ങൾ വലിയ കാര്യമായി കൊട്ടിഘോഷിക്കുന്ന സൂറ ഇഖ്ലാസ് പരിശോധനാ വിധേയമാക്കുകയാണ് ഈ വീഡിയോയിലും ഇതിനു ശേഷമുള്ള അടുത്ത രണ്ടാമത്തെ വീഡിയോയിലും ഞങ്ങൾ ചെയ്യുന്നത്. സൂറ ഇഖ്ലാസ് പരിശോധിച്ചാൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള അതിലെ അവകാശവാദങ്ങളെല്ലാം വെറും പൊള്ളയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ സൂറ ഞാൻ വായിക്കാം. നബിയെ പറയുക, കാര്യം അല്ലാഹു ഏകനാണ് എന്നതാകുന്നു. അല്ലാഹു ഏവർക്കും ആശ്രയമായിട്ടുള്ളവനാകുന്നു. അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല, ആരുടെയും സന്തതിയായി ജനിച്ചിട്ടുമില്ല, അവന് തുല്യനായി ആരും ഇല്ലതാനും. സൂറ 112. ഈ അവകാശവാദങ്ങൾ ഓരോന്നോരോന്നായി പരിശോധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ഏകത്വം എന്ന വിഷയം മാത്രം ഈ വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാം. അള്ളാഹു ഏകനാണ് എന്ന് സൂറ 112 ഒന്നിൽ പറയുമ്പോൾ ഏകൻ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന അറബി പദം അഹദുൻ എന്നാണ്. അഹദുൻ എന്നാണ് അവിടെ ഉള്ളതെങ്കിലും അവർ സാധാരണ അഹദുൻ എന്ന് പറയാറില്ല, അഹദ് എന്നേ പറയുകയുള്ളൂ. കുൽഹു അള്ളാഹു അഹദ് എന്നേ അവർ പറയുകയുള്ളൂ. അഹദുൻ എന്ന് എഴുതുകയും അഹദ് എന്ന് വായിക്കുകയും ചെയ്യും. അഹദ് അല്ലെങ്കിൽ അഹദുൻ എന്ന പദത്തിന് ഒന്ന് എന്നോ ഒന്നായിരിക്കുന്ന അവസ്ഥയിലുള്ളവനെന്നോ അല്ല, ഒരുവൻ എന്നാണ് അർത്ഥം. പ്രത്യേകം മനസ്സിലാക്കണം, ഒരുവൻ, ഏകൻ എന്നല്ല, ഒരുവൻ എന്നാണ്. ചുമ്മാ നിൽക്കുന്ന ഒരുവനല്ല, കൂട്ടത്തിൽ നിൽക്കുന്ന ഒരുവൻ, കൂട്ടത്തിൽ ഒരുവൻ. അതായത് നമ്മൾ സാധാരണ പറയാറില്ലേ ആയിരത്തിലൊരുവൻ എന്നൊക്കെ. ഈ ആയിരത്തിൽ ഒരുവൻ എന്ന് പറയുമ്പോൾ ബാക്കി 999 പേർ അവിടെ ഉണ്ട്. ഇവനും കൂടി ചേരുമ്പോൾ 1000 ആയി, 1000 പേരിൽ ഒരുത്തൻ. ഇതുപോലെ ഈ ആശയത്തിലാണ് ഖുർആനിൽ അള്ളാഹുവിനെ അഹദുൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഖുർആനിൽ അഹദുൻ എന്നും അഹദിൻ എന്നും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്ന മറ്റ് ഭാഗങ്ങളുണ്ട്. പലയിടങ്ങളിൽ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിലും നമുക്ക് എല്ലാവരും എടുത്ത് പരിശോധിക്കാൻ പറ്റില്ല. എന്നാൽ ചിലതൊക്കെ നമുക്കൊന്ന് നോക്കാം. ചില ആയത്തുകൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ കാണിച്ചു തരാം. സൂറ 2:266. നിങ്ങളിൽ ഒരാൾക്ക് ഈന്തപ്പനകളും മുന്തിരി വള്ളികളുമുള്ള ഒരു തോട്ടമുണ്ടെന്ന് കരുതുക. അവയുടെ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. എല്ലാതരം കായികനികളും അയാൾക്കതിലുണ്ട്. അയാൾക്കാകട്ടെ വാർദ്ധക്യം ബാധിച്ചിരിക്കുകയാണ്. അയാൾക്ക് ദുർബലരായ കുറേ സന്താനങ്ങളുണ്ട്. അപ്പോഴതാ തീയോടുകൂടിയ ഒരു ചുഴലിക്കാറ്റ് അതിനെ ബാധിച്ച് അത് കരിഞ്ഞു പോകുന്നു. ഇത്തരം ഒരു സ്ഥിതിയിലാകാൻ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുമോ? നിങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടി പ്രകാരം അള്ളാഹു തെളിവുകൾ വിവരിച്ചു തരുന്നു. സൂറ 2:266. നിങ്ങളിൽ ഒരു ആൾക്ക് പറയാണ്, നിങ്ങളിൽ ഒരാൾക്ക് ഈന്തപ്പനത്തോട്ടം ഉണ്ടെന്നിരിക്കട്ടെ. അപ്പം നിങ്ങളിൽ ഒരാൾക്ക് എന്നുള്ളതിന് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അഹദുൻ എന്ന വാക്കാണ്. അതായത് കുറേ ആളുകളുണ്ട്, ഈന്തപ്പനത്തോട്ടം ഉള്ളവരും അല്ലാത്തവരുമായ കുറേ ആൾക്കാരുണ്ട്. അതിൽ ഒരാളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കൂട്ടത്തിൽ ഒരുവനെ കുറിക്കാനാണ് അഹദുൻ എന്ന വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ അടുത്ത് സൂറ 3:91. അവിശ്വസിക്കുകയും അവിശ്വാസികളായിക്കൊണ്ട് മരിക്കുകയും ചെയ്തവരിൽപ്പെട്ട ഒരാൾ ഭൂമി നിറയെ സ്വർണം പ്രായശ്ചിത്തമായി നൽകിയാൽ പോലും അത് സ്വീകരിക്കപ്പെടുന്നതല്ല. അവർക്കാണ് വേദനയേറിയ ശിക്ഷയുള്ളത്. അവർക്ക് സഹായികളായി ആരുമുണ്ടായിരിക്കുന്നതുമല്ല. സൂറ 3:91. ഇവിടെ അവിശ്വാസികളായിക്കൊണ്ട് മരിക്കുകയും ചെയ്തവരിൽപ്പെട്ട ഒരാൾ, അതായത് അവിശ്വാസികളായ കുറേയേറെ ആൾക്കാരുണ്ട്, ജീവനോടെ ഇരിക്കുന്നവരും മരിച്ചുപോയവരുമായ കുറേ അവിശ്വാസികളായ ആൾക്കാരുണ്ട്. അതിലെ ഒരാളെ കുറിക്കുകയാണ്, അതിലൊരാൾ മരിച്ചുപോയെന്നിരിക്കട്ടെ എന്നും പറഞ്ഞിട്ട്. ഇപ്പം ഇവിടെയും കൂട്ടത്തിൽ ഒരുവൻ എന്ന അർത്ഥമാണ് അഹദുൻ എന്ന വാക്കിന് നമുക്ക് കിട്ടുന്നത്. അടുത്തത് സൂറ 4:20. നിങ്ങൾ ഒരു ഭാര്യയുടെ സ്ഥാനത്ത് മറ്റൊരു ഭാര്യയെ പകരം സ്വീകരിക്കുവാൻ ഉദ്ദേശിക്കുന്ന പക്ഷം അവരിൽ ഒരുവൾക്ക് നിങ്ങളൊരു കൂമ്പാരം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിലും അതിൽ നിന്ന് യാതൊന്നും തന്നെ നിങ്ങൾ തിരിച്ചു വാങ്ങരുത്. കള്ള ആരോപണം ചുമത്തിക്കൊണ്ടും പ്രത്യക്ഷമായ അധർമ്മം ചെയ്തുകൊണ്ടും നിങ്ങളത് മേടിക്കുകയോ. സൂറ 4:20. അവരിൽ ഒരുവൾക്ക് എന്ന് വെച്ചാൽ ഒരേ സമയത്ത് 4 ഭാര്യമാരെ മുസ്ലിമിന് അനുവദനീയമാണ്. പിന്നെ വേണമെങ്കിൽ ഈ 4 ഭാര്യമാരെയും മൊഴിയൊല്ലി വേറെ 4 ഭാര്യമാരെ കെട്ടാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ 4 ഭാര്യമാരെയും മൊഴിയൊല്ലി വേറെ 4 ഭാര്യമാരെ കെട്ടാം. അതിപ്പോൾ എത്ര വേണമെങ്കിലാകാം, അതിങ്ങനെ ഷിഫ്റ്റ് അനുസരിച്ച് എന്നുള്ള നിലയിൽ എങ്ങനെ വേണമെങ്കിലാകാം, അതിനൊന്നും വിഷയമൊന്നുമില്ല. ഒരേ സമയത്ത് 4 ഭാര്യമാർ മാത്രമേ പാടുള്ളൂ എന്നുള്ളതാണ് നിയമം.
അല്ലാതെ ജീവിതകാലം മുഴുവൻ നാല് ഭാര്യമാരിൽ ഒതുങ്ങണമെന്നൊന്നല്ല. കാരണം പല അമുസ്ലിങ്ങളും മുസ്ലിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണയിലാണ് ഉള്ളത്, മുസ്ലിങ്ങൾക്ക് ആകെ നാല് കല്യാണം കഴിക്കാനേ പാടുള്ളൂ എന്ന്. അങ്ങനെയൊന്നുമല്ല, എത്ര വേണമെങ്കിലും കട്ട, പക്ഷെ ഒരേ സമയത്ത് നാല് ഭാര്യമാർ മാത്രമേ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ഈ നാല് ഭാര്യമാരിൽ ഒരുവളെ കുറിക്കാനും അഹുദൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടെയും കൂട്ടത്തിൽ ഒരാൾ, ആ കൂട്ടത്തിൻ്റെ എണ്ണം കുറവാണ്, ചുരുക്കമാണ്, ആകെ നാല് പേരേ ഉള്ളൂ. ഏതായാലും കൂട്ടത്തിൽ ഒരാൾ എന്നുള്ള അർത്ഥമാണ് ഇവിടെയും കിട്ടുന്നത്. അടുത്തത് സൂറ 4:43, സത്യവിശ്വാസികളെ, ലഹരി ബാധിച്ചവരായിക്കൊണ്ട് നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കരുത്. നിങ്ങൾ പറയുന്നതെന്തെന്ന് നിങ്ങൾക്ക് ബോധമുണ്ടാകുന്നതുവരെ, ജനാബത്തുകാരായിരിക്കുമ്പോൾ നിങ്ങൾ കുളിക്കുന്നതുവരെയും നമസ്കാരത്തെ സമീപിക്കരുത്. നിങ്ങൾ വഴികടന്ന് പോകുന്നവരായിക്കൊണ്ടല്ലാതെ. നിങ്ങൾ രോഗികളായിരിക്കുകയോ യാത്രയിലാവുകയോ ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾ മലമൂത്ര വിസർജനം കഴിഞ്ഞ് വരികയോ സ്ത്രീകളുമായി സമ്പർക്കം നടത്തുകയോ ചെയ്തുവെങ്കിൽ, എന്നിട്ട് നിങ്ങൾക്ക് വെള്ളം കിട്ടിയതുമില്ലെങ്കിൽ നിങ്ങൾ ശുദ്ധിയുള്ള ഭൂമുഖം തേടിക്കൊള്ളുക, എന്നിട്ട് അതുകൊണ്ട് നിങ്ങളുടെ മുഖങ്ങളും കൈകളും തടവുക. തീർച്ചയായും അല്ലാഹു ഏറെ മാപ്പ് നൽകുന്നവനും പൊറുക്കുന്നവനും ആകുന്നു. സൂറ 4:43. ഇവിടെ നിങ്ങളിൽ ഒരാൾ മലമൂത്ര വിസർജനം കഴിഞ്ഞ് വരികയോ ചെയ്താലെന്ന് കണ്ടോ, മദീനയിലെ മുസ്ലിങ്ങളോടാണ് ഈ പറയുന്നത്. മരുഭൂമിയിൽ വിളിച്ചിരിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന മദീനയിലെ മുസ്ലിങ്ങളിൽ ഒരാളെ കുറിക്കാനും യഹദുൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അള്ളാഹുവിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന അതേ വാക്ക് തന്നെയാണ് മരുഭൂമിയിൽ വിളിച്ചിരിക്കാൻ പോയി തിരിച്ചു വരുന്ന ഒരു മുസ്ലിമിനെയും വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് കിട്ടുന്ന അർത്ഥം എന്താണ്? കൂട്ടത്തിൽ ഒരാൾ എന്നുള്ള അർത്ഥമാണ് നമുക്ക് കിട്ടുന്നത്. ഇനി സൂറ 9:84, അവരുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ട യാതൊരാളുടെ പേരിലും നീ ഒരിക്കലും നമസ്കരിക്കരുത്. അവൻ്റെ ഖബറിനരികിൽ നിൽക്കുകയും ചെയ്യരുത്. തീർച്ചയായും അവർ അള്ളാഹുവിലും അവൻ്റെ ദൂതലിലും അവിശ്വസിക്കുകയും ധിക്കാരികളായിക്കൊണ്ട് മരിക്കുകയും ചെയ്തിരിക്കുന്നു. സൂറ 9:84. ഇവിടെ അവരുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ട ഒരാൾ, അതായത് അവിശ്വാസികളിൽ നിന്ന് മരിച്ച ഒരാൾ, കുറേ അവിശ്വാസികളുണ്ട് മരിച്ചു പോയവരൊക്കെ ഉണ്ട്, അതിലൊരാളെ കുറിച്ചിട്ട് പറയണം, അവിശ്വാസികളുടെ ഖബറിനരികിൽ പോലും നീ നിൽക്കരുത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഒന്നും ചെയ്യരുതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇവിടെയും ആ കൂട്ടത്തിൽ ഒരുവനെ കുറിക്കാനാണ് അഹുദുൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തത് സൂറ 2:180, നിങ്ങളിൽ ആർക്കെങ്കിലും മരണമാസന്നമാവുമ്പോൾ, അയാൾ ധനം വിട്ടുപോകുന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും വേണ്ടി ന്യായപ്രകാരം വസ്വിയത്ത് ചെയ്യുവാൻ നിങ്ങൾ നിർബന്ധമായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. സൂക്ഷ്മത പുലർത്തുന്നവർക്ക് ഒരു കടമ എത്രയേ അത്. സൂറ 2:180, നിങ്ങളിൽ ആർക്കെങ്കിലും എന്ന് വെച്ചാൽ നിങ്ങളിൽ ഏതെങ്കിലും ഒരുത്തനെ എന്നർത്ഥം. നിങ്ങൾ കുറേ പേരുണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ഒരുത്തൻ മരിക്കുന്ന സമയത്ത് എന്നുള്ള അർത്ഥം ഇതാ പറയുന്നത്. അപ്പോൾ ഇവിടെയും അഹുദുൻ എന്ന വാക്കിന് ഉപയോഗിച്ചിരിക്കുന്ന ആ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നത് കുറേ പേരിൽ ഒരാൾ എന്നുള്ളതാണ്. അടുത്തത് സൂറ 2:136, നിങ്ങൾ പറയുക, അല്ലാഹുവിലും അവങ്കൽ നിന്ന് ഞങ്ങൾക്ക് അവതരിപ്പിച്ച് കിട്ടിയതിലും ഇബ്രാഹീമിനും ഇസ്മായിലിനും ഇസ്ഹാക്കിനും യാഖൂബിനും യാഖൂബ് സന്തതികൾക്കും അവതരിപ്പിച്ചു കൊടുത്തതിലും മൂസ ഈസ എന്നിവർക്ക് നൽകപ്പെട്ടതിലും സർവ്വപ്രവാചകന്മാർക്കും അവരുടെ രക്ഷിതാവിങ്കിൽ നിന്ന് നൽകപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അവരിൽ ആർക്കിടയിലും ഞങ്ങൾ വിവേചനം കൽപ്പിക്കുന്നില്ല. ഞങ്ങൾ അവന്, അതായത് അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരുമാകുന്നു. സൂറ 2:136. അടുത്തതും കൂടി നോക്കാം, സൂറ 3:84, നബിയെ പറയുക, അള്ളാഹുവിലും ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും, അതായത് ഖുർആനിലും ഇബ്രാഹിം ഇസ്മായിൽ ഇഷാഖ് യാഖൂബ് യാഖൂബ് സന്തതികൾ എന്നിവർക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും മൂസാക്കും മീസാക്കും മറ്റ് പ്രവാചകന്മാർക്കും തങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് നൽകപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അവരിൽ ആർക്കിടയിലും ഞങ്ങൾ വിവേചനം കൽപ്പിക്കുന്നില്ല. ഞങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെട്ടവരാകുന്നു. സൂറ 3:84, അവരിൽ ആർക്കിടയിലും എന്ന് വെച്ചാൽ പ്രവാചകന്മാർ കുറേ പേര് വന്നു പോയിട്ടുണ്ടല്ലോ. ഇസ്ലാമിക വിശ്വാസ പ്രകാരം 1.5 ലക്ഷത്തോളം പ്രവാചകന്മാരെയാണ് അള്ളാഹു ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത്. അവരിൽ ഒരാളെ പോലും മറ്റൊരാളേക്കാൾ വലിയതായി ഞങ്ങൾ കരുതുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് കുറേ പ്രവാചകന്മാരുണ്ട്, 124,000 പ്രവാചകന്മാർ. അങ്ങനെയുള്ള ആ പ്രവാചകന്മാരിൽ ഏതെങ്കിലും ഒരുത്തനെ ഞങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് മേലായിട്ട് കാണുന്നില്ല, എല്ലാവരെയും ഒരേപോലെ തന്നെ കാണുന്നു. അപ്പോൾ ആ പ്രവാചകന്മാരിൽ ഒരുത്തനെ കുറിക്കാനാണ് ഇവിടെ അഹദുൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഇനി അടുത്തത് സൂറ 2:96, തീർച്ചയായും ജനങ്ങളിൽ വെച്ച് ജീവിതത്തോട് ഏറ്റവും ആർത്തിയുള്ളവരായി അവരെ, അതായത് യഹൂദന്മാരെ കുറിച്ചാണ് ഇത് പറയുന്നത്, അവരെ നിനക്ക് കാണാം. ബഹുദൈവ വിശ്വാസികളെക്കാൾ പോലും അവരിൽ ഓരോരുത്തരും കൊതിക്കുന്നത് തനിക്ക് 1000 കൊല്ലത്തെ ആയുസ് കിട്ടിയിരുന്നെങ്കിൽ എന്നാണ്. ഒരാൾക്ക് ദീർഘായുസ് ലഭിക്കുക എന്നത് അയാളെ ദൈവിക ശിക്ഷയിൽ നിന്ന് അകറ്റിക്കളയുന്ന കാര്യമല്ല. അവർ പ്രവർത്തിക്കുന്നതെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു അള്ളാഹു.
സൂറ 2:96. അവരിൽ ഓരോരുത്തരും എന്ന് കണ്ടോ? അതായത് യഹൂദന്മാരിൽ ഓരോരുത്തരെയും എടുത്തു പറയുകയാണ്. യഹൂദന്മാരിൽ ഓരോ ആളും ജീവിതത്തോട് ഏറ്റവും ആർത്തിയുള്ളവരാണ് എന്ന ആരോപണമാണ് മലക്ക് ഇവിടെ ഉന്നയിക്കുന്നത്. അപ്പോൾ ആ ഓരോ ആളെ കുറിക്കാനും ഉപയോഗിക്കുന്നത്, അതായത് ഇഷ്ടംപോലെ യഹൂദന്മാരുണ്ട്, അതിൽ ഓരോരുത്തരെ നിങ്ങൾ എടുത്താലും ആ ഓരോരുത്തരും മരണഭയമുള്ള ഒരു ജീവിതത്തോട് ഭയങ്കരമായ ആഗ്രഹം ആർത്തിയുള്ളവരാണ് എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെയും യഹൂദന്മാരിൽ ഓരോരുത്തരെ കുറിക്കാൻ അഹദുൻ എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. കൂട്ടത്തിൽ ഒരുവൻ എന്ന അർത്ഥം തന്നെയാണ് നമുക്കിവിടെയും ഈ വാക്കിന് കിട്ടുന്നത്. സാന്ദർഭികമായി ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ, യഹൂദന്മാർക്കെതിരെയുള്ള ഈ ആരോപണം ഉണ്ടല്ലോ, ഖുർആനിലെ മലക്ക് ആരോപിച്ചിരിക്കുന്ന ഈ ആരോപണം, ഇത് ശുദ്ധ ഭോഷ്കാണെന്ന് യഹൂദന്മാർ തെളിയിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല അത് മുസ്ലിങ്ങൾ തന്നെ, ഇസ്ലാമിക ചരിത്രകാരന്മാർ തന്നെ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുമുണ്ട്. ഞാനത് ചെറുതായിട്ട് വിവരിക്കാം. ഈ മദീനയിലുണ്ടായിരുന്ന ബനു ഖുറൈദ എന്ന യഹൂദ ഗോത്രത്തെ യാതൊരു കാരണവുമില്ലാതെ മുഹമ്മദും കൂട്ടരും ആക്രമിക്കാൻ വേണ്ടി ഉപരോധിക്കുകയും അവസാനം ഈ ഉപരോധത്തിൻ്റെ അവസാനം ബനു ഖുറൈദക്കാർ കീഴടങ്ങുകയും ചെയ്ത കാര്യം നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാനായിട്ട് സാധിക്കും. ഈ കീഴടങ്ങിയ ആളുകളിൽ ഗുഹ്യഭാഗത്ത് രോമ വളർച്ചയുള്ള ആണുങ്ങളെയെല്ലാം, എന്ന് വെച്ചാൽ ഒരു 14-15 വയസ്സ് മുതൽ പ്രായമുള്ള ആമ്പിള്ളേരെയൊക്കെ കൊല്ലാനും സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കാനുമാണ് മുഹമ്മദ് ഉത്തരവിട്ടത്. ഇത് താരിഖുൽ ഇസ്ലാം, ഇസ്ലാം സമ്പൂർണ്ണ ചരിത്രം എന്ന കൃതിയിൽ നിന്ന് ഞാൻ ആ ഭാഗം ഉദ്ധരിക്കാം. അതിനുശേഷം എന്ന് പറയുന്നത് ഇവർ കീഴടങ്ങിയതിന് ശേഷം, ഈ ബനു ഖുറൈദക്കാർ കീഴടങ്ങിയതിന് ശേഷം ഉപരോധം, കുറേ നാൾ ഉപരോധമായിരുന്നു, ഉപരോധത്തിൽ അവർക്ക് മനസ്സിലായി നിവൃത്തിയില്ല, ഭക്ഷണ സാധനങ്ങളെല്ലാം തീരുകയാണ്, പട്ടിണി കിടന്ന് ചാവേണ്ടി വരും. അപ്പം അങ്ങനത്തെ ഒരു സ്ഥിതി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ വിചാരിച്ചു കീഴടങ്ങി കഴിഞ്ഞാൽ പിന്നെ മുഹമ്മദ് ഇതിനു മുമ്പ് പല ഗോത്രക്കാരെയും ചെയ്തതുപോലെ ഇവിടെ നിന്ന് നാട് കടത്തും. അപ്പോൾ തങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സാധനങ്ങളെല്ലാം എടുത്ത്, അങ്ങനെയാണ് വേറെ ചില ഗോത്രക്കാരെ മുമ്പ് നാട് കടത്തിയത്. ചില ആദ്യകാലത്തൊക്കെ ഒട്ടകപ്പുറത്ത് എടുക്കാവുന്നതെല്ലാം എടുത്ത് പൊക്കോന്ന് പറഞ്ഞു, പിന്നെ ഒട്ടകപ്പുറം എന്നുള്ളതൊക്കെ മാറി കയ്യിൽ കിട്ടാവുന്നത് മാത്രം എടുത്തിട്ട് പൊക്കോന്ന് പറഞ്ഞു. അപ്പോൾ കയ്യിൽ കിട്ടാവുന്ന സാധനമൊക്കെ എടുത്തിട്ട് അവരങ്ങനെ വേറെ സ്ഥലത്തേക്ക് അവർ നാട് വിട്ടു പോയി, സ്വന്തം നാടും വീടൊക്കെ ഉപേക്ഷിച്ച്. ഇതേ മാതൃകയാണ് പിന്നീട് ഇസ്ലാമിക് സ്റ്റേറ്റൊക്കെ നടപ്പാക്കിയത്, നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ വീടുകളിലൊക്കെ അത് കണ്ടതാണ്. അപ്പോൾ ഇവർ ഈ ബനു ഖുറൈദക്കാർ വിചാരിച്ചു ഇതേപോലെ തന്നെ കീഴടങ്ങിക്കഴിഞ്ഞ മുഹമ്മദ് നാട് കടത്തും, കുടുംബം ഇതൊക്കെ ആയിട്ട് ഉള്ളത് വെച്ചിട്ട് എവിടെയെങ്കിലും പോകാം, പിന്നെ അവിടെ പണിയെടുത്ത് അധ്വാനിച്ച് ജീവിക്കാം എന്നൊക്കെ വിചാരിച്ച് അവർ കീഴടങ്ങിയാണ്. ആ കീഴടങ്ങിയതിന് ശേഷം ഇവരെയും കൊണ്ട് മുഹമ്മദ് എന്താണ് ചെയ്യുന്നതെന്നുള്ളതാണ് പറയുന്നത്, ഞാനത് വായിക്കാം. അതിനുശേഷം തിരുമേനി മദീനയിലേക്ക് തിരിച്ചു. മദീനയുടെ ഹൃദയഭാഗത്ത് കുറേ കുഴികൾ കുഴിച്ചുണ്ടാക്കുവാൻ തിരുമേനി കൽപ്പിച്ചു. ധാരാളം കുഴികൾ ഉണ്ടാക്കപ്പെട്ടു. കൊലശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ കൊന്ന് കുഴിച്ചിടുവാനാണ് ആ കുഴികൾ നിർമ്മിക്കപ്പെട്ടത്. തടവുകാർ ആ കുഴികളുടെ അടുത്തേക്ക് ഹാജരാക്കപ്പെട്ടു. ഹുയ്യ ഇബ്നു അക്തബിനെ വധിപ്പാനായി കുഴിക്കരികെ കൊണ്ടുവന്നപ്പോൾ അയാളോട് തിരുമേനി ചോദിച്ചു, ഹേ അള്ളാഹുവിൻ്റെ ശത്രു, ഇപ്പോൾ അള്ളാഹു നിങ്ങളെ എനിക്ക് വിധേയനാക്കി തന്നില്ലേ? ഹുയ്യ പറഞ്ഞു, പക്ഷെ താങ്കൾ അക്കാര്യത്തിൽ എന്നെ ഇനി കുറ്റപ്പെടുത്തേണ്ടതില്ല. അള്ളാഹു ഒരാളെ തരം താഴ്ത്തിയാൽ അവൻ തരം താണത് തന്നെ. അള്ളാഹുവിൻ്റെ വിധി നടത്തപ്പെടുന്നതിൽ എനിക്ക് വ്യസനമില്ല. ബനു ഖുറൈളക്കാരുടെ നേതാവായ കാഅബ് ബിനു ഉസൈദിനെ കൊല്ലുവാൻ കൊണ്ടുവന്നപ്പോൾ അയാളോട് തിരുമേനി ഇപ്രകാരം ചോദിച്ചു, കാഅബെ, ഖറാശിൻ്റെ ഉപദേശം നിങ്ങൾ സ്വീകരിച്ചില്ലല്ലോ. അദ്ദേഹം എന്നിൽ വിശ്വസിച്ച ആളായിരുന്നു, എന്നെ അനുകരിക്കണമെന്ന് അദ്ദേഹം നിങ്ങളോട് കൽപ്പിച്ചിരുന്നില്ലേ? കാഅബ് പറഞ്ഞു, തൗറാത്താണ് സത്യം, അദ്ദേഹം ഇപ്രകാരമെല്ലാം ഉപദേശിക്കുകയും താങ്കൾക്ക് അദ്ദേഹത്തിൻ്റെ സലാം പറയുവാൻ എന്നെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. ഞാൻ വാളിനെ ഭയന്നത് കൊണ്ടാണ് ഇസ്ലാമതം വിശ്വസിച്ചതെന്ന് ജനങ്ങൾ പറഞ്ഞു പരത്തുമെന്ന അപമാന ഭീതിയാലാണ് ഞാൻ അദ്ദേഹം ഉപദേശിച്ചതുപോലെ പ്രവർത്തിക്കാതിരുന്നത്. വധശിക്ഷ നൽകപ്പെട്ടവരെ വധിക്കുവാൻ അലി ഇബ്നു അബി താലിബ്, സുബൈർ ഇബ്നുൽ അവാം എന്നിവരെയും ഔസ് ഗോത്രക്കാരിൽ ചിലരെയും ഏൽപ്പിച്ചു. ബനു ഖുറൈളക്കാരിൽ വധശിക്ഷ നടത്തുന്ന കാര്യത്തിൽ ഔസ് ഗോത്രക്കാർക്ക് ഭിന്നാഭിപ്രായമില്ലെന്ന് തെളിയിപ്പാനാണ് അവരിൽ നിന്ന് ചിലർ വധം നടത്തുവാൻ നിയോഗിക്കപ്പെട്ടത്. കൊല്ലപ്പെടേണ്ടവർ മുഴുവൻ സന്ധ്യയാകുമ്പോഴേക്കും കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരുടെ എണ്ണം 600-700 ഇടയിലായിരുന്നു. അവരുടെ ശവങ്ങൾ കൊണ്ട് നിറഞ്ഞ കുഴികൾ മണ്ണിട്ട് മൂടി. ബയാന എന്ന ഒരു സ്ത്രീയും കൊല്ലപ്പെട്ടു. താരിഖുൽ ഇസ്ലാം സമ്പൂർണ്ണ ഇസ്ലാമിക ചരിത്രം, പേജ് 399. യഹൂദന്മാർ മരണഭയമുള്ളവരാണെന്ന അള്ളാഹുവിൻ്റെ സാക്ഷ്യം നുണയാണ് എന്ന് ഇസ്ലാമിക ഗ്രന്ഥകാരന്മാരുടെ എഴുത്തുകൾ വ്യക്തമാക്കുന്നുണ്ട്. മരണത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കാഅബ് ബിനു ഉസൈദ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ വാളിനെ ഭയന്നത് കൊണ്ടാണ് ഇസ്ലാമതം വിശ്വസിച്ചതെന്ന് ജനങ്ങൾ പറഞ്ഞു വരത്തുമെന്ന അപമാന ഭീതിയാലാണ് ഞാൻ ഇസ്ലാം സ്വീകരിക്കാതിരുന്നതെന്നാണ് കാഅബ് പറയുന്നത്. അതായത് മരണത്തെ അവർ ഭയന്നിരുന്നില്ല, മാനഹാനിയെയാണ് അവർ ഭയന്നിരുന്നത്.
മനസ്സിലായോ? ജീവൻ രക്ഷിക്കാമായിരുന്നു, ഇസ്ലാം മതം സ്വീകരിച്ച് ജീവൻ രക്ഷിക്കാം. പക്ഷെ അങ്ങനെ ജീവൻ രക്ഷിച്ചാൽ പിന്നെ ഇവർ പറയും അവൻ്റെ കഴുത്തിൽ വാള് വെച്ച് കഴിഞ്ഞപ്പോൾ അവൻ പേടിച്ച് മതം മാറി, സ്വന്തം വിശ്വാസം ഉപേക്ഷിച്ചു, ഭീരുവാണവനെന്ന് പറയും. ആ അപമാനവും സഹിച്ച് ജീവിക്കുന്നതിനേക്കാളും നല്ലത് മരിക്കുന്നതാണെന്ന് ധീരതയോടെ തീരുമാനിച്ചവരാണ് യഹൂദന്മാർ. മനസ്സിലായോ? ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം വിശ്വാസം തള്ളിപ്പറഞ്ഞവെന്ന അപമാനം ഉണ്ടാകുന്നതിനേക്കാൾ അവരിഷ്ടപ്പെട്ടത് മരിക്കാനാണ്. ഇസ്ലാമത സ്വീകരിച്ച് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവസരമുണ്ടായിട്ടും ആകെ 4-4 പേര് മാത്രമേ ബനൂ ഖുറൈലക്കാരിൽ നിന്നും ഇസ്ലാമത സ്വീകരിച്ച് തങ്ങളുടെ ജീവൻ രക്ഷിച്ചുള്ളൂ എന്ന് മുഹമ്മദ് എന്ന ഗ്രന്ഥത്തിൻ്റെ 382-ാമത്തെ പേജിൽ നമുക്ക് കാണാം. മാത്രമല്ല അതേ ഗ്രന്ഥത്തിൽ യഹൂദന്മാർ തന്നെ കൊലക്കളത്തിലേക്ക് നടന്നു പോയത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്, ഞാൻ വായിക്കാം. തികഞ്ഞ മനോധാർഢ്യത്തോടെയാണ് ജൂതന്മാർ വിധി നേരിട്ടത്. ഗളച്ഛേദത്തിന് ആനയിക്കപ്പെട്ട ഹുയ്യ ഇബ്നു അഖ്തബിന്റെ വാക്കുകളിൽ അത് പ്രതിഫലിച്ചു കാണാം. അള്ളാഹു നിന്നെ നിന്ദ്യനാക്കിയില്ലേ ഹുയ്യ എന്ന് മുഹമ്മദ് പ്രവാചകൻ ചോദിച്ചു. അതിനു മറുപടിയായി, എല്ലാ ആത്മാക്കളും മരണം രുചിക്കേണ്ടി വരും, എനിക്കും ഒരു അവധിയുണ്ട്, അതിനപ്പുറം ഞാൻ പോകില്ല. താങ്കളോടുള്ള വെറുപ്പിൽ ആക്ഷേപാർഹമായി ഒന്നും ഞാൻ കാണുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് ജനങ്ങളുടെ നേരെ തിരിഞ്ഞ് അദ്ദേഹം പ്രഖ്യാപിച്ചു, ജനങ്ങളെ, ദൈവിക കൽപ്പന ശിരസാവഹിക്കുന്നതിൽ വിഷമിക്കേണ്ടതില്ല. ദൈവം ഇസ്രായേൽ സന്തതിക്ക് വേണ്ടി വിധിച്ച ദുർവിധിയാണിത്. മുഹമ്മദ്, പേജ് 382. നേരത്തെ നമ്മൾ കണ്ടല്ലോ ബയാന എന്നൊരു സ്ത്രീയും കൊല്ലപ്പെട്ടുവെന്ന് താരിഖുൽ ഇസ്ലാമിൽ. ആ സ്ത്രീയുടെ അന്ത്യനിമിഷങ്ങളെക്കുറിച്ച് ആയിഷ പറയുന്നത് താരിഖുൽ ഇസ്ലാം സമ്പൂർണ്ണ ഇസ്ലാം ചരിത്രം പേജ് 399 ഞാനതും വായിക്കാം. ആയിഷ പറയുന്നു, ഞാൻ എൻ്റെ വീട്ടിലിരിക്കുകയായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ ബനൂ ഖുറൈലക്കാരായ പുരുഷന്മാരെ തകർത്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ ഗോത്രക്കാരിയായ ഒരു യുവതി എൻ്റെ വീട്ടിൽ കയറി വന്ന് ഉല്ലാസപൂർവ്വം ചിരിച്ചുകൊണ്ട് എന്നോട് സംസാരിച്ചു തുടങ്ങി. ആ സ്ത്രീയുടെ ചിരിയിലും സംഭാഷണത്തിലും സന്തോഷം മുറ്റിനിന്നു. അപ്പോൾ പുറത്തുനിന്ന് ബയാന ബയാന എന്ന് വിളിക്കുന്നത് കേട്ടു. എന്നെയാണ് വിളിക്കുന്നത് കൊല്ലുവാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് പോയി. അവൾ കൊല്ലപ്പെട്ടു. അടുത്ത നിമിഷത്തിൽ തന്നെ കൊല്ലപ്പെടുമെന്ന് ഉറപ്പായിട്ടും അവൾക്ക് സന്തോഷത്തോടുകൂടി ചിരിപ്പാനും സംസാരിപ്പാനും കഴിഞ്ഞതിൽ ഞാൻ അത്ഭുതപ്പെട്ടു. താരിഖുൽ ഇസ്ലാം സമ്പൂർണ്ണ ഇസ്ലാം ചരിത്രം പേജ് 399. സത്യം പറഞ്ഞാൽ ആയിഷ അത്ഭുതപ്പെട്ടതിലാണ് എനിക്ക് അത്ഭുതം. കാരണം മുസ്ലിങ്ങളുടെ അടിമയായി വെപ്പാട്ടിയായി ജീവിക്കേണ്ടി വരുന്ന ദുരന്തമോർക്കുന്ന ഏതൊരു സ്ത്രീയും കൊല്ലപ്പെടുന്നതിൽ സന്തോഷിക്കുകയേ ഉള്ളൂ എന്ന് ഇസ്ലാമിക ചരിത്രം പഠിച്ചാൽ നമുക്കറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് കൊല്ലപ്പെടാൻ പോകുന്നത് എന്നറിഞ്ഞപ്പോൾ ബയാന സന്തോഷിച്ചത്. തീർന്നില്ല, യഹൂദന്മാർ മരണഭയമില്ലാത്ത ധീരന്മാരായിരുന്നു തെളിയിക്കുന്ന വിവരണങ്ങൾ താരിഖുൽ ഇസ്ലാമിൽ ഇനിയും കുറേയുണ്ട്. വിസ്തരഭയത്താൽ ഞാൻ ഒരു കാര്യം കൂടി മാത്രം പറയാം. ജാഹ്ലിയ കാലത്ത്, അതായത് ഇസ്ലാമിന് മുമ്പ്, ഔസ് ഗോത്രക്കാരും ബസ്രജ് ഗോത്രക്കാരും തമ്മിൽ നടന്ന ബുവാസ് യുദ്ധത്തിൽ സാബിത്ത് ഇബ്നു ഖൈസിനെ കൊലയിൽ നിന്ന് മോചിപ്പിച്ച ഒരു കിഴവൻ ബനു ഖുറൈല ഗോത്രക്കാരോടൊപ്പം ഉണ്ടായിരുന്നു. അയാളുടെ പേര് സുബൈർ ഇബ്നു ബദ എന്നായിരുന്നു. മുസ്ലിങ്ങളുടെ അണിയിൽ സാബിത്തിനെ കണ്ടപ്പോൾ സുബൈർ സന്തോഷിച്ചു. ബുവാസ് യുദ്ധത്തിൽ താൻ സാബിത്തിന്റെ ജീവനെ രക്ഷിച്ച വസ്തുത അയാൾ ഓർമ്മിപ്പിച്ചു. ആ ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്യുവാനുള്ള അവസരം ഇതാണെന്നും അയാൾ പ്രസ്താവിച്ചു. സാബിത്ത് ഈ വിവരം തിരുമേനിയെ അറിയിച്ചപ്പോൾ സുബൈറിനെ കൊലയിൽ നിന്ന് ഒഴിവാക്കിയതായി തിരുമേനി പ്രഖ്യാപിച്ചു. സാബിത്ത് പറയുന്നു, ഈ വിവരം ഞാൻ സുബൈറിനെ അറിയിച്ചപ്പോൾ ഭാര്യയെയും മക്കളെയും കൈവിടിഞ്ഞുകൊണ്ട് ഒരു കിഴവൻ ജീവിച്ചിരുന്നിട്ട് ഫലമുണ്ടോ എന്ന് അയാൾ ചോദിച്ചു. ഈ വിവരം ഞാൻ തിരുമേനിയെ അറിയിച്ചപ്പോൾ അയാളുടെ ഭാര്യയെയും മക്കളെയും നിങ്ങളുടെ ഓഹരിക്ക് വിട്ടുതന്നുവെന്ന് തിരുമേനി പ്രഖ്യാപിച്ചു. അവരെ മോചിപ്പിച്ച് സുബൈറിന് നൽകുവാൻ ഞാൻ തീരുമാനിച്ചു. വിവരം അയാളെ അറിയിച്ചപ്പോൾ, ഞങ്ങളുടെ വീട്ടുകാർ ഹിജാസുകാരാണ്, അവർ ദരിദ്രരുമാണ്, മുതലില്ലാതെ ജീവിക്കുവാൻ കഴിയില്ലല്ലോ എന്നയാൾ പറഞ്ഞു. ഈ വിവരം ഞാൻ തിരുമേനിയെ അറിയിച്ചപ്പോൾ സുബൈറിന്റെ മുതലും എന്റെ ഓഹരിക്ക് തിരുമേനി വിട്ടുതന്നു. എന്റെ ഓഹരിക്ക് ലഭിച്ച മുതലും ഞാൻ സുബൈറിന് വിട്ടുകൊടുത്തു. അപ്പോൾ സുബൈർ എന്നോട് ചോദിച്ചു, സാബിത്തെ, ബനു ഖുറൈലക്കാരുടെ ഇഷ്ട നേതാവായ കഅബ് ഇബ്നു അസൈദ് എവിടെയുണ്ട്? അയാൾ കൊല്ലപ്പെട്ടുവെന്ന് ഞാൻ പറഞ്ഞു. നാട്ടുകാരുടെയും അല്ലാത്തവരുടെയും ആത്മസുഹൃത്തായ ഹുയ്യ ഇബ്നു അഖ്തബ് എവിടെ എന്ന് അയാൾ ചോദിച്ചു. അയാളും കൊല്ലപ്പെട്ടുവെന്ന് ഞാൻ പറഞ്ഞു. ആർത്തത്രാണ തൽപരനും നേതാവുമായ അസാൽ ഇബ്നു സമുവാൽ എവിടെ എന്ന് അയാൾ ചോദിച്ചു. അയാളും കൊല്ലപ്പെട്ടുവെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങളുടെ സഭാനാഥന്മാരും പ്രഭുക്കളുമായ കഅബിനു ഖുറൈലത്തും അമ്രുബിനു ഫരീളത്തും എവിടെ എന്ന് വീണ്ടും അയാൾ ചോദിച്ചു. അവരെല്ലാം കൊല്ലപ്പെട്ടുവെന്ന് ഞാൻ മറുപടി നൽകി. അവരെല്ലാം കൊല്ലപ്പെട്ടെങ്കിൽ എന്നെയും അവരുടെ കൂടെ നിങ്ങൾ ഉടനെ അയച്ചു തരണം. അതല്ലാത്ത മറ്റൊരു പ്രത്യുപകാരവും നിങ്ങളിൽ നിന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല. ഒരു നിമിഷം പോലും വിളമ്പിക്കാതെ എന്നെ നിങ്ങൾ കൊല്ലുക എന്ന് സുബൈർ എന്നോട് ആവശ്യപ്പെട്ടു. നിങ്ങളെ ഞാൻ കൊല്ലുകയില്ല എന്ന് ഞാൻ മറുപടി നൽകി.
എന്നെ ആർ കൊന്നാലും തരക്കേടില്ല, എൻ്റെ സുഹൃത്തുക്കളെ കണ്ടെത്താതെ ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇഹലോകത്ത് നിൽക്കുകയില്ല എന്നയാൾ ഷഡിച്ചു പറഞ്ഞു. സുഹൃത്തുക്കളെ കണ്ടെത്താതെ ജീവിക്കുകയില്ല എന്നയാൾ പറഞ്ഞത് കേട്ടപ്പോൾ അബൂബക്കർ സിദ്ദിഖ് സുബൈറിനെ കൊല്ലുകയും നരകത്തിൽ അയാൾ തൻ്റെ സ്നേഹിതന്മാരെ കണ്ടെത്തുമെന്ന് പറയുകയും ചെയ്തു. സുബൈറിൻ്റെ ഭാര്യ മക്കളും മുതലും സാബിത്തിൻ്റെ ഓഹരിക്കുള്ളതാണെന്ന് തിരുമേനി പ്രഖ്യാപിച്ചു. താരിഖുൽ ഇസ്ലാം, സമ്പൂർണ്ണ ഇസ്ലാം ചരിത്രം, പേജ് 399-400. ഇതൊക്കെ ഇസ്ലാമിക ചരിത്രകാരന്മാർ തന്നെ എഴുതി വച്ചിരിക്കുന്ന സംഗതികളാണെന്ന് ഓർക്കണം. അതുകൊണ്ട് സാധാരണ മുസ്ലിങ്ങൾ പറയാറുള്ളത് പോലെ യഹൂദന്മാർ തങ്ങളെ തന്നെ ഉയർത്തിക്കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കപട ചരിത്രമാണിതെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ മുസ്ലിങ്ങൾക്കൊന്നും സാധിക്കില്ല. മനസ്സിലായോ? ഈ ചരിത്ര വിവരണങ്ങളിലെല്ലാം നാം കാണുന്നത് മരണത്തിൻ്റെ മുമ്പിലും അതിധീരതയോടെ പുഞ്ചിരിച്ചു നിൽക്കുന്ന, മരണഭയം അല്പം പോലും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത യഹൂദന്മാരെയാണ്. ഈ യഹൂദന്മാരെ കുറിച്ചാണ് ഖുർആനിൽ പറയുന്നത്, തീർച്ചയായും ജനങ്ങളിൽ വെച്ച് ജീവിതത്തോട് ഏറ്റവും ആർത്തിയുള്ളവരായി അവരെ നിനക്ക് കാണാം, ബഹുദൈവ വിശ്വാസികളെക്കാൾ പോലും അവരിൽ ഓരോരുത്തരും പുതുക്കുന്നത് തനിക്ക് 1000 കൊല്ലത്തെ ആയുസ് കിട്ടിയിരുന്നെങ്കിൽ എന്നാണെന്ന്. അന്ധമായ യഹൂദ വിദ്വേഷം പോലെ യഹൂദന്മാരെ ആക്ഷേപിക്കാൻ വേണ്ടി ചുമ്മാ പടച്ചുവിട്ട ഖുർആനിലെ ഈ ആയത്ത് നുണയാണെന്നുള്ളതിന് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ തന്നെ സാക്ഷിയാണ്. ജീവിതത്തോട് ഏറ്റവും ആർത്തിയുണ്ടായിരുന്നത് മുഹമ്മദിനും മുസ്ലിങ്ങൾക്കുമാണ്. മുസ്ലിങ്ങൾ മാത്രമുണ്ടായിരുന്ന മദീന നഗരത്തിനകത്ത് പോലും മുഹമ്മദ് രാത്രി കിടന്നുറങ്ങിയിരുന്നത് ആയുധസജ്ജരായ യോദ്ധാക്കളുടെ കാവലിലാണ്. കാരണം ജീവിക്കാനുള്ള കൊതി, അതല്ലാതെ വേറൊന്നുമില്ല. എന്നാലും നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം. അഹദുൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഏകൻ എന്നല്ല, കൂട്ടത്തിൽ ഒരുവൻ എന്നാണെന്ന് തെളിയിക്കാൻ ഇനിയും ധാരാളം ആയത്തുകളുണ്ട്. വിസ്തരഭയത്താൽ ഞാൻ അതൊന്നും ഇടുന്നില്ലെന്നേ ഉള്ളൂ, ഒഴിവാക്കുകയാണ്. നാം പരിശോധനാ വിധേയമാക്കിയ ആയത്തുകളുടെ വെളിച്ചത്തിൽ സൂറ 112:1 അവിടെ അള്ളാഹു അഹദുനാണെന്ന് പറയുമ്പോൾ ആർക്കും കിട്ടുന്ന അർത്ഥം അള്ളാഹു കൂട്ടത്തിൽ ഒരുവനാകുന്നു എന്നാണ്. മനസ്സിലായോ? കൂട്ടത്തിൽ ഒരുവൻ, അല്ലാതെ ഏകൻ എന്നല്ല. ഇത് അല്പം കൂടി വിശദമായി മനസ്സിലാക്കാൻ തഫ്സീറുകൾ നോക്കാം. അബുല്ലാല മൗദൂദിയുടെ തഫീമുൽ ഖുർആൻ എന്ന് പറയുന്ന ഒരു ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമുണ്ട്. അവിടെ സൂറ 112 വ്യാഖ്യാനത്തിൽ അഹദുൻ എന്ന പദത്തിന് കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം അതിങ്ങനെയാണ്, ഞാൻ വായിക്കാം. ഇവിടെ ആദ്യമായി ഗ്രഹിച്ചിരിക്കേണ്ട സംഗതി ഇതാണ്. ഈ വാക്യത്തിൽ അള്ളാഹുവിനെ അഹദ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് അറബി ഭാഷയിൽ ഈ പദത്തിൻ്റെ അസാധാരണമായ പ്രയോഗമാണ്. സാധാരണഗതിയിൽ ഈ പദം മറ്റൊന്നിനെ അതിനോട് ഘടിപ്പിച്ചുകൊണ്ടോ അതിനെ മറ്റൊന്നിനോട് ഘടിപ്പിച്ചുകൊണ്ടോ ആണ് ഉപയോഗിക്കുക. ഉദാഹരണം, ആഴ്ചയിലെ പ്രഥമ ദിവസം എന്ന് വെച്ചാൽ മനസ്സിലായോ? 7 ദിവസമുണ്ട്, 7 ദിവസത്തിലെ 1-ാമത്തെ ദിവസം, അവിടെ 1 എന്ന് പറയുന്നത് യഹദുൻ എന്നാണ്. അതുപോലെ നിങ്ങളിൽ ഒരാളെ അയക്കുക, കുറെ പേരുണ്ട് അതിലൊരാളെ. എന്നിട്ട് അദ്ദേഹം പറയുന്നു മൊത്തമായ നിഷേധത്തെ കുറിക്കാനും ഇത് ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണം, എൻ്റെ അടുത്ത് ആരും വന്നില്ല, അതായത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അതിൽ ഒരുത്തം പോലും എൻ്റെ അടുത്ത് വന്നില്ല എന്നുള്ള അർത്ഥം. അല്ലെങ്കിൽ ചോദ്യവാക്യത്തിൽ സാമാന്യതയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഉദാഹരണം, നിന്റെ അടുത്ത് വല്ലവനും ഉണ്ടോ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ഒരുത്തം നിന്റെ അടുത്ത് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സ്വാഭാവിക വാക്യത്തിലും സാമാന്യതയെ സൂചിപ്പിക്കുവാൻ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണം, നിന്റെ അടുക്കൽ വല്ലവനും വന്നെങ്കിൽ. ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പ് ഈ ഉപയോഗങ്ങൾക്കല്ലാതെ അറബി ഭാഷയിൽ ഈ പദം, പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണേ, അറബി ഭാഷയിൽ ഈ പദം ഒരു വസ്തുവിൻ്റെയോ വ്യക്തിയുടെയോ വിശേഷണമായി ഉപയോഗിച്ചതിന് ഉദാഹരണം കാണുകയില്ല. ഖുർആനിൻ്റെ അവതരണ ശേഷം ഈ പദം ദൈവസത്തയുടെ ഗുണനാമമായി ഉപയോഗിച്ചു പോന്നു, അത് മറ്റാരുടെയും വിശേഷണമായി ഉപയോഗിക്കാറില്ല. അസാധാരണ രീതിയിലുള്ള ഈ ഭാഷാപ്രയോഗം തന്നെ ഏകത്വവും ഏകനായിരിക്കുന്നതും അള്ളാഹുവിൻ്റെ മാത്രം ഗുണമാണെന്ന് വ്യക്തമാക്കുന്നു. മൗദൂദിയുടെ ഈ വ്യാഖ്യാനത്തിൻ്റെ അവസാന ഭാഗം വെറും പൊള്ളയാണ്. കാരണം അസാധാരണ രീതിയിലുള്ള ഭാഷാപ്രയോഗമൊന്നും ഇതിലില്ല. കൂട്ടത്തിൽ ഒരുവനെന്ന് പറയുന്നതിൽ എന്ത് അസാധാരണത്തുണ്ടെന്നാണ് പറയുന്നത്? മാത്രമല്ല, ഈ പറഞ്ഞ വിധത്തിലുള്ള ഏകത്വം അത് അള്ളാഹുവിന് മാത്രമല്ല ആർക്കുമുള്ള ഗുണമാണ്. പിശാചിനും മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരുപോലെ ഈ ഗുണം ആരോപിക്കാം. ഇവരെല്ലാം കൂട്ടത്തിൽ ഒരുവൻ മാത്രമാണ്. കാലഘട്ടങ്ങൾക്കനുസരിച്ച് ഖുർആനിലെ വാക്കുകൾക്ക് വ്യത്യസ്തമായ അർത്ഥം നൽകിക്കൊണ്ടാണ് ഇസ്ലാം ഇതുവരെ പിടിച്ചു നിന്നിട്ടുള്ളത്. അറബി ഭാഷയിൽ ഏറ്റവും ആദ്യം എഴുതപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. മുഹമ്മദിൻ്റെ കാലത്ത് എഴുതാൻ വേണ്ടി അറബി ഭാഷയിൽ ഉപയോഗിച്ചിരുന്നത് കുഫിക് ലിപിയാണ്. ഈ കുഫിക് ലിപിയുടെ പ്രത്യേകത അതിന് സ്വരാക്ഷരങ്ങളില്ലായിരുന്നു എന്നുള്ളതാണ്. കുഫിക് ലിപിയിൽ എഴുതപ്പെട്ട ഖുർആനിൻ്റെ കഷണങ്ങൾ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ പുരാവസ്തു ഗവേഷകർക്ക് ലഭിച്ചിട്ടുണ്ട്. അത് വായിക്കാൻ കഴിയുന്ന മുസ്ലിങ്ങൾ വളരെ ചുരുക്കമാണ്. സ്വരാക്ഷരങ്ങൾ ഇല്ലാതിരുന്നത് കൊണ്ട് ഖുർആനിലെ ഓരോ വാക്കുകളും എങ്ങനെ വായിക്കണം എന്ന കാര്യത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ തർക്കമുണ്ടായി. അത് സ്വാഭാവികമായ കാര്യമാണല്ലോ. ഇപ്പം ഇംഗ്ലീഷ് ഭാഷയിൽ സ്വരാക്ഷരങ്ങൾ ഇല്ലയെന്ന് വിചാരിക്കുക, വൗവൽസ് ഇല്ല, AEIOU എന്ന് പറയുന്ന ഈ അക്ഷരങ്ങളൊന്നും അതിനകത്ത് ഇംഗ്ലീഷ് ഭാഷയിൽ ഇല്ലയെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയുള്ളതിൽ നമുക്ക് ഹാരീസ് എന്ന് എഴുതണം എന്നുണ്ടെന്ന് വെച്ചാൽ ഒരാളുടെ പേര് ഹാരീസ് എന്നാണ്. അപ്പോൾ അയാൾ അയാളുടെ പേര് എഴുതാണ് ഹാരീസ്. അയാൾക്ക് എഴുതാൻ പറ്റുന്നത് എങ്ങനെയാണ്?
വോവൽസ് ഇല്ല, ഐ ഐ ഒന്നും ഇല്ല. അപ്പൊ അയാൾക്ക് എഴുതാൻ പറ്റുന്നത് എച്ച് ആർ എസ്, ഈ മൂന്ന് അക്ഷരം മാത്രമേ എഴുതാൻ പറ്റുള്ളൂ, എച്ച് ആർ എസ്. ഇത് വായിക്കുന്നവൻ ഊഹിക്കണം, അവൻ ഊഹിച്ചെടുത്തിട്ട് വായിക്കണം ഇത് ഹാരിസ് എന്നാണെന്ന്. അതായത് എച്ച് കഴിഞ്ഞ് എ ഉണ്ടെന്നും ആറ് കഴിഞ്ഞ് ഐ ഉണ്ടെന്നും അവൻ ഊഹിക്കണം, എങ്കിൽ മാത്രമേ അത് ഹാരിസ് എന്ന് അവന് വായിക്കാൻ പറ്റൂ. പക്ഷെ വായിക്കുന്നവൻ എച്ച് കഴിഞ്ഞ് ഒയും യുവും ആണ് ചേർക്കുന്നതെങ്കിൽ എച്ച് ഒ യു ആർ എസ് ഹവേഴ്സ് എന്ന് വായിക്കും. ഇനി വേറൊരുത്തം വന്ന് അതിന് ചിലപ്പോൾ ഹൂറീസ് എന്ന് വായിക്കും, എച്ച് ഒ യു ആർ ഐ എസ് ഹൂറീസ്. ഇനി വേറൊരുത്തിന് വേണമെങ്കിൽ എച്ച് ഒ ആർ എസ് സി ഒ, എച്ച് കഴിഞ്ഞ് ഒയും ആർ എസും കഴിഞ്ഞ് പിന്നെ ഇയും ചേർത്താൽ ഹോഴ്സ് കുതിര എന്നും വായിക്കാം. അപ്പം ഇങ്ങനെ പല വിധത്തിലും വായിക്കാം സ്വരാക്ഷരങ്ങളില്ലാന്നുണ്ടെങ്കിൽ. ഇപ്പം ഇത് തന്നെ കുഫിക് ലിപിയിൽ എഴുതപ്പെട്ട ഖുറാനും സംഭവിച്ചു. മുസ്ലിങ്ങൾ ഓരോരുത്തരും അവർക്ക് തോന്നിയതുപോലെ വായിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴാണ് ഖുർആൻ തിരുത്താൻ മുസ്ലിങ്ങൾ തീരുമാനിക്കുന്നത്. അവർ അറബി ഭാഷയിൽ സ്വരാക്ഷരങ്ങൾ ഉണ്ടാക്കി, അത് അൽമായിക് ലിപി എന്നാണ് അറിയപ്പെടുന്നത്. സ്വരാക്ഷരങ്ങളുള്ള ലിപി, സ്വരാക്ഷരങ്ങളില്ലാത്തത് കുഫിക് ലിപി. അപ്പോൾ ഈ അൽമായിക് ലിപിയിൽ സ്വരാക്ഷരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നീട് മുസ്ലിങ്ങൾ എന്ത് ചെയ്തു, ഖുർആനിൽ സ്വരാക്ഷരങ്ങൾ തിരികെ കയറ്റി, വാക്കുകളുടെ അർത്ഥങ്ങളെല്ലാം പാടെ മാറ്റി. ഇങ്ങനെ വാക്കുകളുടെ അർത്ഥം മാറ്റാൻ അവർക്ക് കഴിഞ്ഞത് അറബി ഭാഷയിലെ ആദ്യത്തെ ഗ്രന്ഥമായിരുന്നു ഖുർആൻ എന്നുള്ളത് കൊണ്ടാണ്. ഇത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. ഈ മതം നിലനിന്നു പോകാൻ വേണ്ടി പിശാച് വളരെ ബുദ്ധിപൂർവമാണ് ആരംഭം മുതലേ തന്നെ കരുക്കൾ നീക്കിയത്. നല്ല ഭാഷകൾ, നല്ല ഡെവലപ്പ് ചെയ്ത ഭാഷകൾ ഈ ഏഴാം നൂറ്റാണ്ടിലുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ജർമ്മൻ ഭാഷ, നല്ല വ്യാകരണമൊക്കെ കൃത്യമായിട്ടുള്ള നല്ല ഭാഷയാണ്. അതല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ സംസ്കൃതം ഉണ്ടായിരുന്നു, വ്യാകരണപരമായിട്ട് ആ കാലഘട്ടത്തിൽ ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്ന ഭാഷയാണ്. അല്ലെങ്കിൽ തമിഴ്, നല്ല ലാംഗ്വേജാണ് തമിഴ്, പുരാതനമായ ലാംഗ്വേജാണ്. അപ്പോൾ ഇതൊന്നും എടുക്കാതെ എന്തുകൊണ്ടാണ് ഈ അറബി പോയി എടുത്തതെന്ന് അറിയാമോ? ആ അവിടെ വേറെ പുസ്തകങ്ങളൊന്നുമില്ല, ആകെ അവർ ചെയ്തിരുന്നത് കുറേ കവിതകൾ, രണ്ടോ മൂന്നോ വരികളൊക്കെ വരുന്ന കവിതകൾ എഴുതിയിട്ട് വലി തൂക്കിയിടും. കവിതകളൊക്കെ ചൊല്ലുന്ന ആൾക്കാരായിരുന്നു, ഇവർക്ക് നല്ല മെമ്മറി പവർ ഉണ്ടായിരുന്നു അവിടെയുള്ള അറബികൾക്ക്. അവർ പലരുടെയും കവിതകൾ മനപ്പാടമാക്കും, കാവ്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതൊക്കെ മനപ്പാടാക്കി കൊണ്ടുനടക്കുന്നതല്ലാതെ രേഖയാക്കുന്ന പരിപാടിയില്ല. കാരണം എഴുതണമെങ്കിൽ സ്വരാക്ഷരങ്ങളില്ല, എഴുത്തും വായന അറിയുന്നത് വളരെ ചുരുക്കം പേർക്കുമാണ്. അപ്പം അല്ലാതെ മെമ്മറൈസ് ചെയ്താണ് ഇവർ നടന്നിരുന്നത്, പക്ഷെ എഴുതിയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പിശാച് ഈ ഭാഷ തിരഞ്ഞെടുത്തത്. ഇവിടെ നമ്മൾ നമ്മുടെ കാര്യം നോക്കണം, ക്രിസ്ത്യാനികളൊന്ന് സ്വന്തം കാര്യത്തെക്കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമുണ്ട്. നമുക്കൊരിക്കലും പുതിയ നിയമത്തിലെ ഏതെങ്കിലും വാക്കുകളുടെ അർത്ഥം ഇങ്ങനെ തോന്നിയതുപോലെ തിരുത്താൻ പറ്റില്ല, മാറ്റാൻ പറ്റില്ല. കാരണം യേശുക്രിസ്തുവിനും 1000 വർഷങ്ങൾക്ക് മുൻപേ എഴുതപ്പെട്ട ഗ്രീക്ക് സാഹിത്യകൃതികൾ തുടങ്ങി യേശുക്രിസ്തുവിൻ്റെ കാലത്തും അതിനുശേഷവുമുള്ള നൂറ്റാണ്ടുകളിൽ ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ നമുക്കിന്ന് ലഭ്യമാണ്. ആ പുസ്തകങ്ങളിൽ ഒരു ഗ്രീക്ക് വാക്കിന് എന്തർത്ഥമാണോ കൊടുത്തിരിക്കുന്നത് അതേ അർത്ഥം മാത്രമേ പുതിയ നിയമ ഗ്രന്ഥങ്ങളിലുള്ള ഏതൊരു വാക്കിനും ക്രിസ്ത്യാനികൾക്കും കൊടുക്കാൻ പറ്റുകയുള്ളൂ. അതല്ലാതെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് പുതിയ നിയമത്തിലെ വാക്കുകൾക്ക് സ്വന്തം മനസ്സിൽ തോന്നി അർത്ഥം കൊടുക്കാൻ ക്രിസ്ത്യാനികൾക്ക് പറ്റില്ല. അങ്ങനെ അർത്ഥം കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ വിമർശകർ വരും, യേശു ക്രിസ്തുവിന് മുമ്പത്തെ നൂറ്റാണ്ടുകളിൽ എഴുതപ്പെട്ട ഗ്രീക്ക് പുസ്തകങ്ങൾ എടുത്തുകൊണ്ട്, യേശു ക്രിസ്തുവിൻ്റെ കാലത്ത് എഴുതപ്പെട്ട ഗ്രീക്ക് പുസ്തകങ്ങൾ എടുത്തുകൊണ്ട്, യേശു ക്രിസ്തുവിന് ശേഷമുള്ള നൂറ്റാണ്ടുകളിൽ എഴുതപ്പെട്ട ഗ്രീക്ക് പുസ്തകങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അവർ പറയും പുതിയ നിയമത്തിലുള്ള ഈ വാക്ക് യേശു ക്രിസ്തുവിന് മുമ്പുള്ള ഇന്ന പുസ്തകത്തിലുണ്ട്, യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഇന്ന ഗ്രീക്ക് ഗ്രന്ഥത്തിലുണ്ട്, യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിന് ശേഷം എഴുതപ്പെട്ട ഇന്ന പുസ്തകത്തിലുണ്ട്. അപ്പോൾ ഈ പുസ്തകങ്ങളിലെല്ലാം ഈ വാക്കിൻ്റെ അർത്ഥം ഇന്നതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ നിങ്ങൾ വന്നിട്ട് അതല്ല, പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ വാക്കിൻ്റെ അർത്ഥം വേറെയാണെന്ന് നിങ്ങൾ പറഞ്ഞു അതെങ്ങനെ ശരിയാവും? അത് നടക്കൊന്നുമില്ല. ആ അർത്ഥം തന്നെ ഈ വാക്കിന് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് അവർ പറയും. മനസ്സിലായ? ബൈബിൾ മുഴുവൻ ദൈവശ്വാസീയതയാൽ എഴുതപ്പെട്ടതാണ്, ദൈവനിശ്വാസീയതയാൽ അങ്ങനെ എഴുതപ്പെട്ടത് കൊണ്ട് ഗ്രീക്ക് ഭാഷയിലുള്ള ഏത് വാക്കാണ് ഉപയോഗിക്കേണ്ടതെന്ന് ദൈവാത്മാവ് കൃത്യമായിട്ട് തന്നെ തിരഞ്ഞെടുത്താണ് ഉപയോഗിച്ചിരിക്കുന്നത്. പുതിയ നിയമത്തിലെ ഓരോ വാക്കും കൃത്യമായി അർത്ഥമുള്ളതാണ്, അത് നമുക്കൊന്നും നമ്മുടേതായ ഒരർത്ഥം അതിന് കൊടുക്കാൻ പറ്റുകയില്ല. എന്നാൽ മുസ്ലിങ്ങൾക്ക് ഈ പ്രശ്നമില്ല. മുഹമ്മദിന് മുമ്പോ മുഹമ്മദിൻ്റെ കാലത്തോ എഴുതപ്പെട്ട അറബി ഗ്രന്ഥങ്ങൾ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഖുർആനിലുള്ള ഏതൊരു വാക്കിനും മുസ്ലിങ്ങൾക്ക് എന്തർത്ഥം വേണമെങ്കിലും കൊടുക്കാം. സാധാരണ മുസ്ലിങ്ങളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഇവന്മാരുടെ പണ്ഡിതന്മാരുടെ കാര്യമാണ്. പണ്ഡിതന്മാർ ചെയ്തുകൊണ്ടിരുന്ന, ഇത്രയും നാളത് ചെയ്തുകൊണ്ടിരുന്നതാണ്. ശാസ്ത്രം വളരുന്നതിനനുസരിച്ച് ഖുർആനിലെ മണ്ടത്തരങ്ങൾ വെളിപ്പിച്ചെടുക്കാൻ മുസ്ലിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞത് ഇതുപോലെ ഖുർആനിലെ പല വാക്കുകളുടെയും അർത്ഥങ്ങൾ കാലാകാലങ്ങളിൽ അവർ മാറ്റിയതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം, ഭൂമി ഉരുണ്ടതാണെന്ന് പറയാം, ഒട്ടകപക്ഷിയുടെ മുട്ടയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് മുസ്ലിങ്ങൾ. അതിനുപയോഗിക്കുന്നത് ദാഹാഹ എന്ന് പറയുന്നൊരു വാക്കാണ് അവർ എടുത്തിട്ട് കളിക്കുന്നത്. ഈ ദാഹാഹ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഒട്ടകപക്ഷിയുടെ മുട്ടയാണെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. യഥാർത്ഥത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ഭൂമിയെ പരത്തി തന്നില്ലേ, വിരിച്ചു തന്നില്ലേ എന്നാണ് പറയുന്നത്, ഭൂമിയെ വിരിച്ചു തന്നില്ലേ എന്ന്. ഈ പരത്തി എന്നുള്ളതിനെ ഇവർ പറഞ്ഞ പരത്തി എന്നല്ല അത് ശരിക്കും, അത് അറബി വാക്കിൻ്റെ അർത്ഥം ഇത്ര നാളും മനസ്സിലാകാതുകൊണ്ടാണ് ആ ദാഹാഹ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഒട്ടകപക്ഷിയുടെ മുട്ടയാണെന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവം എന്നറിയാമോ? ഈ ദാഹാഹ എന്നുള്ള വാക്ക്
ഒട്ടക പക്ഷി നമുക്കറിയാം അത് നിലത്താണ് കൂടുണ്ടാക്കുന്നത്, മരത്തിൻ്റെ മുകളൊന്നും അല്ലല്ലോ. അപ്പോൾ നിലത്ത് അത് മുട്ടയിടുന്നതിന് മുമ്പ് ഇത് കാലുകൊണ്ട് ചിക്കിപ്പരത്തും, അങ്ങനെ പരത്തി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അതിനകത്ത് മുട്ടയിടുന്നത്. അങ്ങനെ മുട്ടയിടാൻ വേണ്ടി ഒട്ടക പക്ഷി ആ പ്രദേശം ആ നിലത്തെ ഒന്ന് പരത്തുന്ന, കറക്റ്റ് ഒന്ന് വിരിച്ച് ശരിയാക്കിയെടുക്കുന്നില്ലേ, ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ദാഹാഹ എന്നുള്ളത്. അപ്പോൾ ഖുർആനിൽ അത് വളരെ വ്യക്തമായിട്ട് തന്നെ ഭൂമിയെ ഞാൻ നിങ്ങൾക്ക് പരത്തി തന്നില്ല എന്ന് പറയുമ്പോൾ അതിന് ഉപമിക്കുന്നത് ഒട്ടക പക്ഷി എങ്ങനെയാണോ മുട്ടയിടാൻ വേണ്ടി ഭൂമിയെ പരത്തുന്നത് അതേ വിധത്തിലാണ്, അതിനെയാണ് ഉപമിക്കുന്നത്. പക്ഷെ അതിനെടുത്തിട്ടാണ് ഇവന്മാർ പറയുന്നത് ഭൂമിയെക്കുറിച്ച് പറയുമ്പോൾ ഒട്ടക പക്ഷിയുടെ മുട്ടാണോ പറഞ്ഞിരിക്കുന്നത്, ഒട്ടക പക്ഷിയുടെ മുട്ടാണൊന്നുമല്ല. അപ്പം ഇതേപോലുള്ള ഉടായ്പകൾ ഇവർക്ക് കാണിക്കാൻ പറ്റുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാമോ, മുഹമ്മദിൻ്റെ കാലഘട്ടത്തിലോ അതിന് മുമ്പോ എഴുതപ്പെട്ട യാതൊരു അറബി ഗ്രന്ഥങ്ങളും അറബി ഭാഷയിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ കോടിക്കണക്കിന് വരുന്ന മനുഷ്യരെ ഈ മതത്തിനകത്ത് തളച്ചിട്ട് നരകത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇതുപോലെയുള്ള ഉടായ്പകൾ കാണിച്ച് മുസ്ലിങ്ങളെ മതത്തിനകത്ത് പിടിച്ചു നിർത്താൻ പറ്റുന്ന ഭാഷയിൽ തന്നെ തൻ്റെ വചനങ്ങൾ രേഖപ്പെടുത്തി വെക്കണം എന്ന് പിശാചിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് പിശാച് ഈ അറബി ഭാഷ തിരഞ്ഞെടുത്തത്. അല്ലാതെ അറബി ഭാഷയ്ക്ക് വല്ല മേന്മയുണ്ടായിട്ടൊന്നുമല്ല, അങ്ങനെ ആരും ചിന്തിക്കേണ്ട. അതൊക്കെ പിന്നീട് അവന്മാർ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അഹദുൻ എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം കൂട്ടത്തിൽ ഒരുവൻ എന്നാണെങ്കിലും മുസ്ലിങ്ങൾ ഇതുപോലെ അർത്ഥം മാറ്റി കൊടുത്ത് ആ വാക്കിനെ ഇപ്പോൾ ഏകൻ എന്നാക്കിയിരിക്കുകയാണ്. അല്ലാതെ ബൈബിളിൽ ദൈവം ഏകനെന്ന് പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള ഒരു ഏകത്വമല്ല ഖുർആനിലെ അള്ളാഹുവിനുള്ളത്. ഖുർആനിലെ അള്ളാഹു കൂട്ടത്തിൽ ഒരുവൻ മാത്രമാണ്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ഏകത്വം ആർക്ക് വേണമെങ്കിലും അവകാശപ്പെടാവുന്നതുമാണ്, ആരിൽ വേണമെങ്കിലും നമുക്ക് ചാർത്തി കൊടുക്കാൻ പറ്റാവുന്നതുമാണ്. 100 പേരുള്ളൊരു കൂട്ടം അല്ലെങ്കിൽ 1000 പേരുള്ളൊരു കൂട്ടമാണെങ്കിൽ ഏതൊരുത്തരെയും നമുക്ക് ഒരുവൻ എന്ന് പറയാം, ഒരുവൻ ആ കൂട്ടത്തിൽ ഒരുവൻ എന്നുള്ള അർത്ഥത്തിൽ. എന്നാൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ ഏകത്വം ഉണ്ടല്ലോ, അത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്നിട്ടുള്ള ഏകത്വമാണ്. അത് ബൈബിളിൽ മാത്രമേ ഉള്ളൂ, അത് ദൈവത്തിൽ മാത്രമേ ആ ഏകത്വമുള്ളൂ. ലോകത്ത് വേറെ ഒരിടത്തും അങ്ങനെ ഒരു ഏകത്വം നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്രഷ്ടാവിന് തുല്യനായി സ്രഷ്ടാവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്ന ദൈവത്തിൻ്റെ ഏകത്വം നിസ്തുല്യമായിരിക്കുന്നത്, അതിന് തുല്യമായ മറ്റൊരു ഏകത്വം ലോകത്തിൽ ഇല്ലാതിരിക്കുന്നത്. അത്തരമൊരു ഏകത്വം ഒരു മനുഷ്യൻ്റെയും ബുദ്ധിയിൽ വരുന്നതല്ല, ഒരാൾക്കും അത് ചിന്തിച്ച് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റുന്നതുമല്ല. ദൈവം വെളിപ്പെടുത്തി കൊടുത്താൽ മാത്രം മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്ന ഏകത്വമാണത്. അതുകൊണ്ടാണ് ത്രിയേകത്വം ഒരു മർമ്മമാണ് എന്ന് ക്രൈസ്തവരായ ഞങ്ങൾ പറയുന്നത്. അതല്ലാതെ വേറെ ഏതൊരു ഏകത്വത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞാലും ത്രിയേകത്വം നിഷേധിക്കുന്ന ആളുകൾ മുസ്ലിങ്ങളോ അല്ലാത്തവരോമായ ആരും ആകട്ടെ, അവർ പല ഏകത്വത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ഈ ഏകത്വമൊക്കെ സൃഷ്ടിയിലുള്ളതാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്, സൃഷ്ടിയിൽ വേറെ ഏതൊരാൾക്കും ആരോപിക്കാൻ പറ്റാവുന്ന ഏകത്വമാണത്. മനസ്സിലാകുന്നുണ്ടോ? അത് അങ്ങനെ വരുമ്പോൾ പിന്നെ ദൈവം നിസ്തുലനാണെന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഇത് ബൈബിളിൽ പറയുന്ന ഏകത്വം അത് ത്രിയേകത്വമാണ്, ബഹുത്വമുള്ള ഏകത്വമാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങുന്ന ഏകത്വമാണ്. ആ ഏകത്വം അത് ബൈബിളിലെ ദൈവത്തിന് മാത്രമേ ഉള്ളൂ, സ്രഷ്ടാവിൽ മാത്രമുള്ള ഏകത്വമാണ്. അങ്ങനെ ഒരു ഏകത്വമല്ല ഖുർആനിലെ അള്ളാഹുവിന് ഉള്ളത് എന്ന കാര്യം നാം മറക്കരുത്. ഇനി സൂറ 112 അള്ളാഹു കൂട്ടത്തിൽ ഒരുവൻ മാത്രമാണ് എന്ന് മലക്ക് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതറിയണമെങ്കിൽ ഹദീസ് നോക്കണം. ഹദീസ് ഞാൻ വായിക്കാം. അബ്ദുല്ലാഹ് നിവേദനം: നബി മക്കയിൽ പ്രവേശിച്ചു. ആ സമയത്ത് കാബയ്ക്ക് ചുറ്റും 360 വിഗ്രഹങ്ങളുണ്ടായിരുന്നു. അവിടുന്ന് കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് അതിനെ കുത്തി വീഴ്ത്തിക്കൊണ്ടിരുന്നു. എന്നിട്ട് ഇപ്രകാരം ഓതി: സത്യം വന്നു, അധർമ്മം നീങ്ങി, തീർച്ചയായും അധർമ്മം നീങ്ങുന്നത് തന്നെ. സത്യം വന്നു, അസത്യം യാതൊന്നും തുടക്കം കുറിക്കുകയില്ല, യാതൊന്നും പുനഃസ്ഥാപിക്കുകയുമില്ല. ഖുർആൻ. ഇത് ഖുർആനിലുള്ള ആയത്താണ്. ഇത് സ്വഹീ മുസ്ലിം വാല്യം 2 ഭാഗം 32 ഹദീസ് നമ്പർ 87 ഈ ഹദീസ് ഉള്ളത്. ഇനി അടുത്തൊരു ഹദീസ് കൂടി നോക്കാം. ഇബ്നു മസൂദ് പറയുന്നു: മക്കാ വിജയ ദിവസം തിരുമേനി അവിടെ പ്രവേശിക്കുമ്പോൾ കാബയ്ക്ക് ചുറ്റും 360 വിഗ്രഹങ്ങളുണ്ടായിരുന്നു. കയ്യിലുണ്ടായിരുന്ന ഒരു വടി കൊണ്ട് അവയെ കുത്തിക്കൊണ്ട് തിരുമേനി ഇങ്ങനെ അരുളിക്കൊണ്ടിരുന്നു: സത്യം സമാഗതമായി കഴിഞ്ഞു, അസത്യത്തിന്റെ തല ചതഞ്ഞുപോയി. സത്യം സമാഗതമായി കഴിഞ്ഞു, ഇനി അസത്യം ഉടലെടുക്കുകയോ അത് ആവർത്തിക്കുകയോ ഇല്ല. സഹീഹുൽ ബുഖാരി അധ്യായ 63 ഹദീസ് നമ്പർ 1620. സൂറ 112 മക്കയി സൂറയാണ്, അതായത് മക്കയിൽ വെച്ച് അവതരിച്ചത്. മക്കയിൽ വെച്ച് ഈ സൂറ അവതരിക്കുന്ന സമയത്ത് കഅബയിൽ 360 ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു. ആ 360 എണ്ണത്തിൽ ഒന്നാണ് ഇന്നും കഅബയിലുള്ള ഹജ്റുൽ അസ്വദ് എന്ന കറുത്ത കല്ല്. ഈ കല്ലിനെ അള്ളാഹുവിൻ്റെ വലതുകൈ ആയിട്ടാണ് മുസ്ലിങ്ങൾ പരിഗണിക്കുന്നത്. അള്ളാഹു ആകാശത്ത് നിന്ന് ഇട്ടുകൊടുത്ത ഒന്നാണ് ഈ കല്ലെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതായത് അള്ളാഹുവിൻ്റെ ബിംബമായി കഅബയ്ക്കകത്ത് ഉണ്ടായിരുന്നത് ഈ കറുത്ത കല്ലാണ്. സൂറ 112 അള്ളാഹു കൂട്ടത്തിൽ ഒരുവനാകുന്നു എന്ന് മലക്ക് പറയുന്നതിൻ്റെ അർത്ഥം അള്ളാഹു ഈ 360 വിഗ്രഹങ്ങളിൽ ഒരുവൻ ആകുന്നു എന്നാണ്, അല്ലാതെ ഏകനാകുന്നു എന്നല്ല.
ഒരു കൂട്ടത്തിൽ ഒരുവനെ ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന സാധാരണ അറബി വാക്കായ അഹദുൻ എന്ന പദത്തെ അത് അള്ളാഹുവിനെ വിശേഷിപ്പിക്കാൻ ഖുർആനിൽ ഉപയോഗിച്ചതിന് ശേഷം ദൈവസത്തയുടെ ഗുണനാമമായി ഉപയോഗിച്ചു പോരുന്നു എന്ന് മൗദൂദി തന്നെ സമ്മതിച്ചത് നാം നേരത്തെ കണ്ടല്ലോ. ഖുർആനിലെ പല വാക്കുകളുടെയും അർത്ഥം ഇതുപോലെ കാലാകാലങ്ങളിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ നിശ്ചയിച്ച അർത്ഥങ്ങളാണ്. അല്ലാതെ മുഹമ്മദിൻ്റെ കാലത്ത് നിലനിന്നിരുന്ന അർത്ഥങ്ങളല്ല ഖുർആനിലെ പല വാക്കുകൾക്കും ഇപ്പോഴുള്ളത്. എങ്കിലും അഹദുൻ എന്ന പദത്തിൻ്റെ അർത്ഥം കൂട്ടത്തിൽ ഒരുവൻ തന്നെയാണെന്നാണ് മൗദൂദിയും സമ്മതിക്കുന്നത്. അദ്ദേഹം അതിൻ്റെ കുറേ ഇത് കൊണ്ടുവന്നല്ലോ. ഇതിനു മുമ്പ് ഖുർആനിലേത് അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഈ വാക്ക് ഇങ്ങനെ ഈ അർത്ഥത്തിലൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. ആഴ്ചയിൽ ഒന്നാമത്തെ ദിവസം നിങ്ങൾ ഇതിൻ്റെ അടുത്ത് ആരെങ്കിലും വന്നോ എന്നൊക്കെ ചോദിച്ച് അദ്ദേഹം കുറേ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അപ്പം അദ്ദേഹം തന്നെ സമ്മതിക്കുകയാണ് കൂട്ടത്തിൽ ഒരുവൻ എന്നുള്ള അർത്ഥം തന്നെയാണ് ഇതിനുണ്ടായിരുന്നത് എന്നുള്ള കാര്യം. പിന്നീട് ഇവന്മാർ അർത്ഥം മാറ്റിയതാണ്, ഇത് അള്ളാഹുവിന് മാത്രം അള്ളാഹുവിൻ്റെ ഏകത്വത്തെ കുറിക്കാൻ മാത്രം എന്നൊക്കെ പറഞ്ഞു ചുമ്മാ വെറുതെ. ഏതായാലും എനിക്ക് തുല്യനായി ആരുമില്ല എന്ന് പറയുന്ന യഹോവയും ആൾക്കൂട്ടത്തിലെ ഒരാളാണ് ഞാനെന്ന് പറയുന്ന അള്ളാഹുവും ഒന്ന് തന്നെയാണെന്ന് സുബോധമുള്ള ആരെങ്കിലും പറയൂ? ഒരിക്കലും പറയില്ല, ഒരിക്കലും പറയില്ല. അള്ളാഹുവും യഹോവയും രണ്ടാണ്, ഒന്നല്ല. ബൈബിളിൽ ദൈവം ഏകനാണ് എന്ന് പറയുമ്പോൾ അത് നിസ്തുല്യമായ ഏകത്വമാണ് എന്ന് കാണാം. അതിന് തുല്യമായിട്ടുള്ള ഏകത്വം ലോകത്തിൽ വേറെയില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങുന്ന ഏകത്വമാണത്. മാത്രമല്ല ദൈവം ഏകനാണ് എന്ന് മാത്രം വിശ്വസിച്ചതുകൊണ്ട് ഒരാൾ രക്ഷപ്രാപിക്കാൻ പോകുന്നില്ല. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, മുസ്ലിങ്ങളെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്കൊരു ചിന്തയുണ്ട്, ആ അള്ളാഹുവിലൊന്നും പങ്കു ചേർക്കാതിരുന്നാൽ മതി, അള്ളാഹു ഏകനാണെന്ന് വിശ്വസിച്ചാൽ മതി, അള്ളാഹു പിന്നെ പുറത്തോളും, എന്ത് പാപം ചെയ്താലും, ശിർക്ക് ചെയ്യാതിരുന്നാൽ മതി, വേറെ എന്ത് ചെയ്താലും പുറത്തോളും, ഏകനാണെന്ന് മാത്രം വിശ്വസിച്ചാൽ മതി എന്ന്. പക്ഷെ കാര്യമില്ല, അങ്ങനെ ഒരു പ്രയോജനമില്ല. ദൈവം ഏകനാണ് എന്നുള്ള വിശ്വാസം മാത്രമേ ഉള്ളൂവെങ്കിൽ സത്യം പറഞ്ഞാൽ അത് പിശാചിൻ്റെയൊക്കെ വിശ്വാസമാണ്, പിശാചിൻ്റെ തലത്തിലുള്ള വിശ്വാസം മാത്രമാണ്, അതിൽ കൂടുതലില്ല. കാരണം പിശാച് അത് വിശ്വസിക്കുന്നുണ്ട്. ദൈവമേകനാണ് എന്നുള്ള വിശ്വാസത്താൽ ഒരാൾ രക്ഷപ്രാപിക്കുമായിരുന്നെങ്കിൽ ആദ്യം രക്ഷപ്രാപിക്കേണ്ട ആൾ പിശാചായിരുന്നു. കാരണം ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, ദൈവം ഏകൻ എന്ന് നീ വിശ്വസിക്കുന്നുവോ കൊള്ളാം, പിശാചുകളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. യാക്കോബ് 2:19. ദൈവമേകനാണെന്ന് പിശാചും വിശ്വസിക്കുന്നു, വിശ്വസിക്കുക മാത്രമല്ല അവൻ വിറയ്ക്കുകയും ചെയ്യുന്നു. ആ വിശ്വാസം കൊണ്ട് പിശാച് നരകശിക്ഷയിൽ നിന്ന് മോചിതനാകുമോ? ഇല്ല എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ ദൈവമേകനാണെന്നുള്ള വിശ്വാസം കൊണ്ട് മുസ്ലിങ്ങൾക്ക് എങ്ങനെയാണ് നരകത്തിൽ നിന്ന് മോചനം കിട്ടുക? ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല, ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അപ്പൊ ദൈവമേകനാണെന്ന് മാത്രമുള്ള വിശ്വാസം ഉണ്ടല്ലോ, അത് പിശാച് വിശ്വസിക്കുന്ന തരത്തിലുള്ള ആ തലത്തിലുള്ള വിശ്വാസം മാത്രമാണ്. ആ വിശ്വാസം കൊണ്ട് കാര്യമില്ല. ഈ ആ പിശാച് വിശ്വസിക്കുന്ന തരത്തിലുള്ള പിശാചിന്റെ ആ തലത്തിലുള്ള വിശ്വാസത്തിനെയാണ് മുസ്ലിങ്ങൾ വലിയ കാര്യമായിട്ട് കൊണ്ടു നടക്കുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, അതിലൊന്നും ഒരു കാര്യമില്ല. ദൈവം ഏകനാണെന്ന് പറഞ്ഞിട്ട് ബൈബിൾ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ആ അത് ഖുർആന്റെ അകത്തില്ല, അതറിയണമെങ്കിൽ ബൈബിളിൽ തന്നെ വരണം, ഞാനത് വായിച്ച് കേൾപ്പിച്ചുതരാം. ആവർത്തന പുസ്തകം 6:4-5 ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ആവർത്തന പുസ്തകം 6:4-5 നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബാഹ്യമായ യാതൊരു സമ്മർദ്ദവുമില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ദൈവത്തെ സ്നേഹിക്കണമെന്നുള്ളതാണ്. അങ്ങനെ നാം സ്നേഹിക്കണമെങ്കിൽ ആ ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും വലിയ കാര്യം ചെയ്തു തന്നിരിക്കണം. സ്വന്തം ജീവനേക്കാളധികം പൂർണ്ണ ഹൃദയത്തോടുകൂടെ പൂർണ്ണ മനസ്സോടുകൂടെ പൂർണ്ണ ആത്മാവോടുകൂടെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ ഈ ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും വലിയ കാര്യം, ലോകത്ത് വേറെ ആരും ചെയ്തു തന്നിട്ടില്ലാത്ത വിധത്തിലുള്ള ഏറ്റവും വലിയ കാര്യം ചെയ്തു തന്നിരിക്കണം. അള്ളാഹു മുസ്ലിങ്ങൾക്ക് വേണ്ടി അങ്ങനെ എന്തെങ്കിലും ചെയ്തു തന്നിട്ടുണ്ടോ? ഇല്ല, ഒന്നും ചെയ്തു തന്നിട്ടില്ല എന്നുള്ളതാണ് ഉത്തരം. ഏതൊരു മുസ്ലിമിനോട് ചോദിച്ചാൽ അവൻ പറയും, ഒരു മുസ്ലിമിനോട് നിന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി അള്ളാഹു എന്താണ് ചെയ്തു തന്നിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവന് പറയാനൊരു ഉത്തരവില്ല. അള്ളാഹു അവന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് നിന്റെ പാപത്തിന് പരിഹാരം കിട്ടുമോ എന്നൊരു മുസ്ലിമിനോട് ചോദിച്ചാൽ അവന് മറുപടിയില്ല. കാരണം ഖുർആൻ പാപമോചനം ഉറപ്പു കൊടുക്കുന്നില്ല. അള്ളാഹുവിലും മുഹമ്മദിലും വിശ്വസിക്കുന്നത് കൊണ്ട് മരണശേഷം നീ സ്വർഗത്തിൽ പോകും എന്ന് നിനക്ക് ഉറപ്പുണ്ടോ എന്നൊരു മുസ്ലിമിനോട് ചോദിച്ചാൽ എനിക്ക് ഉറപ്പില്ല എന്നേ അവൻ പറയൂ. കാരണം എന്താണെന്നറിയോ? ആ എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ അള്ളാഹുവിൻ്റെ അധികാരത്തിൽ കൈകടത്തിയെന്നാണ് മുസ്ലിം വിശ്വാസം. ഇസ്ലാമിക വിശ്വാസം അതാണ്. ആരെയൊക്കെ നരകത്തിലേക്ക് അയക്കണം, ആരെയൊക്കെ സ്വർഗത്തിലേക്ക് അയക്കണമെന്ന് അള്ളാഹു മുമ്പേ തീരുമാനിച്ചിട്ടുണ്ട്. ലോകൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പേ തന്നെ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്, ഇത്ര ഇത്ര ആളുകളെ കൊണ്ട് ഞാൻ നരകം നിറയ്ക്കും, ഇത്ര ഇത്ര ആൾക്കാരെ ഞാൻ സ്വർഗത്തിലേക്ക് വിടും. അപ്പം ഇത് മുമ്പേ തീരുമാനിച്ചു വെച്ചിരിക്കുന്നതാണ്. ആ തീരുമാനിച്ചു വെച്ച ആൾക്കാർ ആരാണ് എന്നുള്ള കാര്യം ലോകത്ത് ഒരുത്തിനും അറിയില്ല, അത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. അപ്പം ഞാൻ സ്വർഗത്തിൽ പോകുമെന്നൊരു മുസ്ലിം പറഞ്ഞാൽ അവൻ എന്താണ് ചെയ്യുന്നത്?
അള്ളാഹുവിന് മാത്രം അറിയാവുന്ന ആ അധികാര പരിധിയിലേക്ക് ഇവൻ കടക്കുകയാണ്. ആരൊക്കെയാണ് സ്വർഗത്തിൽ പോകുന്നത്, ആരൊക്കെയാണ് നരകത്തിൽ പോകുന്നത്, അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂല്ലോ. ഇവൻ പറയാണ് ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ അവൻ അള്ളാഹുവിൻ്റെ അധികാര പരിധിയിൽ കൈകടത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവൻ പറയും എനിക്ക് ഉറപ്പില്ല, അത് അള്ളാഹു അനുവദിച്ചാൽ, അള്ളാഹുവിൻ്റെ ഇഷ്ടം എങ്കിൽ മാത്രമേ ഞാൻ സ്വർഗത്തിൽ പോകുള്ളൂ എന്ന് അവൻ പറയും. എന്നാൽ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുന്നത് ലോകത്ത് വേറെ ആർക്കും ചെയ്തു തരാൻ പറ്റാത്ത കാര്യമാണ്. ഒരു മനുഷ്യൻ്റെ പ്രാണനെ വീണ്ടെടുക്കുക എന്നുള്ളത്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് ലോകത്ത് ആർക്കും സാധിക്കാത്ത കാര്യമാണ്. പഴയ നിയമത്തിൽ സങ്കീർത്തനക്കാരൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അത് ഒരു നാളും സാധിക്കുകയില്ല. സങ്കീർത്തനം 49:7-9 വാക്യങ്ങളാണ്. മനുഷ്യർക്കാർക്കും ഒരു നാള് സാധിക്കാത്ത ആ കാര്യം സാധിക്കേണ്ടതിനാണ് ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിൽ ജനിച്ചത്. എന്നിട്ട് മനുഷ്യവർഗത്തിൻ്റെ പാപം തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി ജീവൻ്റെ പുതുവഴി മനുഷ്യരാശിക്ക് വേണ്ടി അവൻ തുറന്നു കൊടുത്തിരിക്കുന്നു. സ്വന്തം ജീവനെപ്പോലും കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി വെച്ചു തന്ന യേശു ക്രിസ്തുവിനെ എങ്ങനെയാണ് ഞങ്ങൾക്ക് പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കാതിരിക്കാൻ സാധിക്കുന്നത്? ഞങ്ങൾക്ക് വേണ്ടി ചുടുചോര ചിന്തിയ ഞങ്ങളുടെ കർത്താവിന് നിങ്ങൾ എന്നെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണാത്മാവോടും കൂടെ സ്നേഹിക്കണം എന്ന് പറയാനുള്ള എല്ലാ അവകാശവുമുണ്ട്. ഞങ്ങളോട് അങ്ങനെ കൽപ്പിക്കാനുള്ള എല്ലാ അവകാശവും ഞങ്ങളുടെ കർത്താവിനുണ്ട്. യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. യേശു ക്രിസ്തു ഞങ്ങളുടെ കർത്താവാണെന്ന് പറയുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. 120 കഴിഞ്ഞു. ഈ ദീർഘകാലത്തിനിടയിൽ ജീവിച്ചു മരിച്ച ഒരൊറ്റ ക്രിസ്ത്യാനിക്കും നാണക്കേടുകൊണ്ട് തലകുനിക്കേണ്ടതായ ഒരു പ്രവൃത്തിയും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവോ പൗലോസ് അടക്കമുള്ള അപ്പോസ്തലന്മാരോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിനും പിൻചെല്ലുന്നതിനും ഞങ്ങൾക്ക് ഒരു ലജ്ജയുമില്ല, ഒരു പ്രയാസവുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. എവിടെയും ഞങ്ങൾ അഭിമാനത്തോടുകൂടെ തന്നെ പറയും യേശു ക്രിസ്തുവിനെ ഞങ്ങൾ പിന്തുടരുന്നു, ഞങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെന്ന്. അവനെ പോലെ വിശ്വസിക്കാൻ കൊള്ളാകുന്ന വേറെ ആരാണുള്ളത്? മനുഷ്യൻ്റെ ഇതപര്യന്തമുള്ള ചരിത്രത്തിൽ യേശു ക്രിസ്തുവിനെ പോലെ മുന്നിൽ നിർത്താൻ കൊള്ളാകുന്ന വേറെ ആരാ ഉള്ളത്? ഒരാളുമില്ല. പക്ഷെ മുസ്ലിമിൻ്റെ സ്ഥിതി അതല്ല, അതെനിക്കറിയാം. മുഹമ്മദ് ചെയ്ത കാര്യങ്ങൾ നാലാളുടെ മുമ്പാകെ പറയാൻ കൊള്ളാവുന്നതല്ല. സ്വഹാബിമാർ ചെയ്ത കാര്യങ്ങൾ പരിഷ്കൃത ലോകത്തിന് മുമ്പാകെ പറയാൻ പറ്റുന്നവയല്ല. ഖുർആനിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഒരു ബഹുസ്വര സമൂഹത്തിൽ ഉറക്കെ വിളിച്ചു പറയാൻ കൊള്ളാകുന്നതല്ല. അതിൻ്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് തലയിൽ ചുമന്നുകൊണ്ടാണ് ഓരോ മുസ്ലിമും ജീവിക്കുന്നത്. അതും എനിക്കറിയാം. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ആത്മാവിന് വേണ്ടി, നിങ്ങളുടെ മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി യാതൊന്നും ചെയ്തു തന്നിട്ടില്ലാത്ത അള്ളാഹുവിനെയും മുഹമ്മദിനെയും പ്രതി നിങ്ങൾ എന്തിനാ ഈ നാണക്കേട് മുഴുവൻ ചുമക്കുന്നതെന്നാണ് എനിക്ക് മുസ്ലിം സുഹൃത്തുക്കളോട് ചോദിക്കാനുള്ളത്. വിട്ടുകളയണം സുഹൃത്തുക്കളെ, വിട്ടുകളയണം. അല്പമെങ്കിലും സുബോധം നിങ്ങളിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെയും മുഹമ്മദിനെയും വിട്ടുകളയണം. എന്നിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി ആത്മരക്ഷ ഒരുക്കിയിരിക്കുന്ന, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചു തരാൻ മനസ്സുള്ള, നിങ്ങളെ മക്കളാക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സ്രഷ്ടാവായ ദൈവത്തിങ്കിലേക്ക് നിങ്ങൾ തിരിയണം. ആ ദൈവം നിങ്ങളെ ഓർത്തപ്പോൾ നിങ്ങൾക്ക് വേണ്ടി മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നവനാണ്. നിങ്ങൾ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് നിങ്ങളെ ആ ശിക്ഷയിൽ നിന്നും ഒഴിവുള്ളവരാക്കാൻ വേണ്ടി കുരിശിൽ കയറിയവനാണ്. ഇനി നിങ്ങളടക്കമുള്ള ഏതൊരു മനുഷ്യനും നരകത്തിലേക്ക് പോയാൽ അതിന് ഉത്തരവാദി ദൈവമല്ല, നിങ്ങൾ തന്നെയാണ്. കാരണം നിങ്ങളുടെ പാപത്തിൻ്റെ അനന്തരഫലമായല്ല നിങ്ങൾ നരകത്തിലേക്ക് പോകേണ്ടി വരിക. നിങ്ങളുടെ പാപത്തിൻ്റെ ശിക്ഷയൊക്കെ യേശു ക്രിസ്തു അനുഭവിച്ച് തീർത്തതാണ്. അതുകൊണ്ട് ഒരു തെറ്റിന് രണ്ടു വട്ടം ശിക്ഷയില്ല, ഒരു കോടതിയും രണ്ടു വട്ടം ശിക്ഷിക്കുകയില്ല. നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ തന്നെ നിങ്ങളുടെ പാപത്തിൻ്റെ ശിക്ഷയെല്ലാം യേശു ക്രിസ്തു അനുഭവിച്ച് തീർത്തതാണ്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ നരകത്തിലേക്ക് പോകേണ്ടി വരുന്നത്? പാപം കൊണ്ടല്ലെങ്കിൽ പിന്നെ വേറെ എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ നരകത്തിലേക്ക് പോകേണ്ടി വരുന്നത്? അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷാമാർഗമുണ്ടല്ലോ, അത് നിങ്ങൾ തള്ളിക്കളഞ്ഞതുകൊണ്ട് അഥവാ യേശു ക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിച്ച് അംഗീകരിക്കാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ നരകത്തിലേക്ക് പോകേണ്ടി വരിക. ഇതിനെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 3:17-18 വാക്യങ്ങൾ. പാപം ചെയ്തതിൻ്റെ പേരിൽ ന്യായവിധി വന്നു കഴിഞ്ഞു എന്നല്ല യേശു ക്രിസ്തു പറഞ്ഞത്. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കാത്തത് കൊണ്ട് അഥവാ യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ചെയ്ത പാപ പരിഹാരയാഗത്തെ അംഗീകരിക്കുകയും യേശു ക്രിസ്തുവിനെ കർത്താവായി സ്വീകരിക്കുകയും ചെയ്യാത്തത് കൊണ്ട് മനുഷ്യൻ നരകത്തിലേക്ക് പോകേണ്ടി വരുന്നു എന്നാണ് യേശു ക്രിസ്തു മുന്നറിയിപ്പ് തന്നത്.
ദൈവം സൗജന്യമായി നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന ആത്മരക്ഷ വേണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ തള്ളിക്കളയുകയാണെങ്കിൽ പിന്നെ ദൈവത്തിന് പോലും നിങ്ങളെ രക്ഷിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ നരകത്തിലേക്ക് തന്നെ പോകേണ്ടി വരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചിന്തിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു രക്ഷാമാർഗമുണ്ട്. അത് കിട്ടാൻ വേണ്ടി നിങ്ങൾ പണം മുടക്കണ്ട. കാരണം പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ല അത്. അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് നിങ്ങൾ കൊടുക്കാമെന്ന് പറയുന്ന എത്ര പണമാണോ അതിനേക്കാളും ഇരട്ടിയാണ്, അതിനേക്കാളും അനേക മടങ്ങാണ്. നിങ്ങൾക്കൊരിക്കലും അത് പണം കൊടുത്ത് നേടാൻ പറ്റുകയില്ല. അതിനുവേണ്ടി നിങ്ങൾ തീർത്ഥാടനം നടത്തേണ്ടതില്ല, മതം മാറേണ്ടതില്ല, പുണ്യസ്ഥലങ്ങളിലേക്ക് പോകേണ്ടതില്ല, എന്തെങ്കിലും പ്രത്യേകിച്ച് കർമ്മങ്ങൾ ചെയ്യേണ്ടതുമില്ല. പിന്നെ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? മാനസാന്തരപ്പെട്ടിട്ട് നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ കർത്താവായി നിങ്ങൾ സ്വീകരിക്കണം. അപ്പോൾ ദൈവം നിങ്ങളെ മക്കളായി സ്വീകരിക്കും. നിങ്ങൾ ദൈവഭവനത്തിൻ്റെ അവകാശികളായി മാറും. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവമക്കളായി മാറാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു ആരെയും ആശ്രയിക്കാത്തവനാണെന്നും മറ്റുമുള്ള സൂറ ഇഖ്ലാസിലെ അവകാശവാദങ്ങൾ ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ പരിശോധനാ വിധേയമാക്കാം. ആ വീഡിയോയുമായി വരുന്നതുവരെ നമ്മളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി.